ദൈവത്തിന് നന്ദി കൊടുക്കുകയല്ലാതെ മറ്റൊന്നും ഈ തരണത്തിൽ പറയുവാനായിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യത്ത് ശുശ്രൂഷയിൽ ആയിരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറയുന്ന കർത്താവിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. പ്രവാചകൻ പ്രവചിച്ചു, ആരെ ഞാൻ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. മലബാറിലെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും മലമ്പാമ്പിനോടും മലമ്പനിയോടും മണ്ണിനോടും പൊരുതിയ സമയം ഒരു കവലപ്രസംഗം കേട്ട്, സുവിശേഷത്തിൻ്റെ വിളി കേട്ട് ജീവിതത്തിൽ സമർപ്പിച്ച ഒരു പിതാവിൻ്റെ 2 ആൺമക്കളിൽ മൂത്ത മകനാണ് ഞാൻ. അമ്മയുടെ ഗർഭപാത്രത്തിലായ സമയം തന്നെ കിണറ്റിൽ വീണ് തീർന്നു പോകേണ്ടതായിരുന്നു. ജന്മം ജനിക്കുന്നതിന് മുൻപേ തീർക്കുവാൻ നോക്കിയ വൈരികൾ. എൻ്റെ ജന്മം മുതൽ രോഗങ്ങൾ മരണകാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടൈഫോയിഡ്, ഡിസെൻറ്ററി, സ്ട്രോങ് ബ്ലഡ് വൊമിറ്റ്. ഇത് പരസ്യമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ടൈഫോയിഡ് പനിയും പനിയൊക്കെ പിടിച്ച് അസംബ്ലി സഹകളിലെ സീനിയർ ശുശ്രൂഷകന്മാർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. 14 ദിവസം മരണകരമായ അവസ്ഥയിൽ കിടന്ന് എൻ്റെ വല്യമ്മ വന്ന് മരിച്ചുപോയി. കണ്ണുകൾ തിരുമി അടിക്കുന്ന കണ്ടിട്ട്, പിറുപുറ അടയ്ക്കുന്ന കണ്ടിട്ട് തിരുമി അടച്ചു. എൻ്റെ അപ്പം സ്വർഗത്തിലേക്ക് നോക്കിയൊരു പ്രാർത്ഥന, കർത്താവേ, ഇവന് സുവിശേഷ വിലയ്ക്ക് ഞാൻ നേർന്നതാണ്, ഇവന് ജീവൻ മടക്കി കൊടുക്കണം. മരിച്ചു പോകേണ്ട പല സാഹചര്യങ്ങളുണ്ടായി. സ്കൂൾ കോളേജ് ജീവിതം, രാഷ്ട്രീയ കായിക പോർക്കളത്തിൽ നിന്നും ഞാൻ 18-ാം വയസ്സിൽ സുവിശേഷവയുടെ വിളി കേട്ട് അംഗീകരിച്ചു. വിളി കേട്ടെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ വിശ്വസ്തയോടെ അപ്പോൾ അംഗീകരിച്ച്. പാലക്കാടാണ് ശുശ്രൂഷയുടെ ആരംഭം. 12 വർഷം ഇന്ത്യയിൽ പ്രവർത്തിച്ചു. ഒറ്റപ്പെടൽ, അപകടം, ജീവിതം തന്നെ തീർന്നുപോയി എന്ന് വിചാരിച്ചു. എടുത്ത പുസ്തകം ബൈബിളിൽ, ഈ എടുത്ത പുസ്തകം ഇനി പ്രസംഗിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സുവിശേഷം എന്നെ കൈവിട്ടില്ല. ലോകം എന്നെ കൈവിട്ടിട്ടുണ്ട്, പക്ഷെ സുവിശേഷം എന്നെ കൈവിട്ടില്ല. സുവിശേഷത്തിലൂടെ ലഭിച്ച ദൗത്യം എന്നെ ബലപ്പെടുത്തി. ഞാൻ മാർക്സിസ്റ്റുകാരനായോ കോൺഗ്രസ്സുകാരനായോ ഏതെങ്കിലും ഒരു ഇസത്തിൻ്റെ ദാതാവായോ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പറയുന്നത് മരണത്തിൽ നിന്ന് ജയിച്ച യേശുവിനെ കുറിച്ചാകയാൽ. വചനം എനിക്ക് ബലം നൽകി, ശക്തി നൽകി. ആദ്യ സഭാസ്ഥാപന ശുശ്രൂഷ മേഖലകളിൽ, കർണാടക ഗ്രാമങ്ങളിൽ, പാലക്കാട് ഗ്രാമങ്ങൾ എന്നെ തകർക്കുമെന്ന് എതിരാളികൾ പറഞ്ഞു. ഉറങ്ങിക്കിടന്ന റൂമിൽ വന്ന് ഭയപ്പെടുത്തി. പക്ഷെ അവിടെ ഒന്നും ഭയക്കാത്ത ശക്തി നൽകിയ ദൈവം താങ്ങി. ഒരു പോരാളിയായി 2006 UK എന്നെ ദൈവം അയച്ചു. ഇന്ന് 10 വർഷം പരസ്യമായും രഹസ്യമായും ഇല്ലായ്മ ചെയ്യാൻ നോക്കിയ പല സാഹചര്യങ്ങളുമുണ്ട്. എല്ലാ വഴികളിലും എന്നാൽ ഇന്ന് എനിക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വോയിസ് അങ്ങ് ക്ലിയർ ആകുന്നില്ല കൂടെ പാടുന്ന ആളുകളുമായിട്ട്. അതുകൊണ്ട് 4-5 മാസം പ്രാക്ടീസ് ഈ സഹോദരിമാരൊക്കെ മാറ്റണം. എൻ്റെ കൂടെ ഒരു സഹോദരി വരും, ആ സഹോദരി മാത്രമേ എൻ്റെ കൂടെ പാടാൻ കഴിയത്തുള്ളൂ. സന്തോഷത്തോടെ മാറ്റി നിർത്തി ചോദിച്ചു, പറഞ്ഞത് ഉറപ്പാണോ? പറയണം. ഞാൻ പറഞ്ഞു, ഉറപ്പാണോ? ബദർ പറയുന്ന കപ്പാസിറ്റി പറഞ്ഞ കറക്റ്റാണോ? ഉറപ്പാണോ? പറയണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറെ ആരുടെയും കൂടെ പാടാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്ന ദേവദാസന കഷ്ടപ്പാടേ, 4 മാസം പ്രാക്ടീസ് കൊടുത്ത പാവപ്പെട്ട 3-4 വിശ്വാസികളുമുണ്ട്. അവർ 4 മാസം പ്രാക്ടീസാണ്. കോൺഫറൻസിൻ്റെ 1-ാം കോൺഫറൻസ് തലേ ദിവസം പറയുകയാണ്, വന്നിട്ട് പറയുകയാണ്,
ഇവരോടൊന്നും വോയിസ് വെക്കുന്നില്ല, ഒറ്റ ഒരാൾ വരെ എൻ്റെ കൂടെ, അവർ മാത്രമേ പാടാൻ കഴിയുള്ളൂ. പക്ഷെ അവിടെ ഒന്നും ഞാൻ പകച്ചു നിന്നില്ല. താങ്ക് യു പാസ്റ്റർ. മറ്റു റൂമിലേക്ക് കൊണ്ടുപോയി ഒരു ചെറിയ വണ്ടിക്കൂലി കൊടുത്തു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എവിടെങ്കിലും വെച്ച് എനിക്ക് കാണാം. ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു, ലണ്ടൻ ക്രോയ്ഡനിലാണ്, പറഞ്ഞു, വിൽസൺ കം, നീ എൻ്റെ ബ്രദറാണ്, വന്ന് വർഷിപ്പ് ലീഡ് ചെയ്യണം, പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കണം, നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അതിന് സാന്നിധ്യം അന്നുണ്ടായിരുന്ന പ്രിയ ബിജു ബദറും സിസ്റ്ററൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ വളരെ കണ്ണുനീരോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പാട്ട് പാടി ജനം നന്നായി ആരാധിച്ചു. വലിയ മ്യൂസിക്കും താളത്തിലൊന്നും പോയില്ല. ദൈവം അവിടെ ഇറങ്ങി വന്ന് വലിയ സാന്നിധ്യം ദൈവം നൽകി തന്നു. പറയാം, ഉപേക്ഷിച്ചു പോയ വ്യക്തിയെ പിന്നെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് ദിവസങ്ങൾ കൂടെ കണ്ടുള്ളൂ, പിന്നെ അവിടെ ഒന്നും കണ്ടിട്ടില്ല. ആ ജീവിതവും ബോട്ടും അവരുടെ തകർന്നു പോയി. സുവിശേഷത്തെ ഹൃദയം തുറന്ന് അംഗീകരിക്കുന്നവനെ ദൈവം മാനിക്കും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കട്ടെ, ഉറപ്പ് നൽകട്ടെ. ചലഞ്ചുകൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, ഇനി അവൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് വരുമ്പോഴും, സ്വർഗത്തിലേക്ക് നോക്കി ചെയ്യാൻ പറ്റുന്നത് ചെയ്തോണം. ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. അസംബ്ലീസ് ഓഫ് ഗോഡ് ഐ എ ജി എന്ന UKയിലെ ഈ പ്രസ്ഥാനത്തിന് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളവർ വർഷിപ്പ് ലീഡേഴ്സാണ്. ഏതിൽ നിങ്ങളെ നിന്ദിക്കുന്നുവോ അതിൽ ഞാൻ നിങ്ങളെ മാനിക്കും. ഇന്ന് ഐ എം കൺഫ്യൂസ്ഡ്. പാഷ സാമാത്വനെ വിളിക്കണോ? പോൾ വർഗീസിനെ വിളിക്കണോ? ലിദിയയെ വിളിക്കണോ? ജാസ്പറിനെ വിളിക്കണോ? ഞങ്ങൾക്ക് ഇന്ന് കൺഫ്യൂഷനാണ് ആരെ വർഷിപ്പ് ലീഡറായിട്ട് പ്രവേശിപ്പിക്കണമെന്ന്. വട് എ ഗ്രേറ്റ് ഗോഡ് വി സെർവ്. നിന്നെ നിന്ദിക്കുന്ന പറഞ്ഞതിൽ ദൈവം നിന്നെ മാനിക്കും. വുഡ് യു കോപ്പറേറ്റ് വിത്ത് മീ? ഒരു ലൈൻ ഞാൻ പാടിക്കോട്ടെ നിങ്ങളുടെ സന്തോഷത്തോടെ, നമുക്ക് ഒന്നിച്ച് പാടാമല്ലോ. പ്ലീസ് സ്റ്റാൻഡ് ഫോർ എ വൈൽ. കിങ്സ്റ്റൺ, കാൻ യു ജസ്റ്റ് ഹെൽപ്പ് മീ? ജോയിച്ചായ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഇല്ല, പട്ടുകാരൊന്നും അല്ല ഞാൻ. താളമൊക്കെ അടിച്ച് മൂപ്പിച്ച് വിടല്ലേ ഞാൻ ബ്രേക്ക് ഇട്ടേ പോകത്തുള്ളൂ. കർത്താവിന് താൻ ശുശ്രൂഷിക്കാനായിട്ട് പോവുകയാണല്ലോ. ഈ പാട്ടിന് ശേഷം ഓഫറിങ്ങിനായിട്ടുള്ള സമയം ക്രമീകരിക്കുവാണ്. സാം തോമസ് ആണ് ഓഫറിംഗ് എടുക്കാനായിട്ട് പാട്ടുപാടം ക്രമീകരിച്ചിരിക്കുന്നത്. സാം ക്യാൻ പ്രിപ്പയർ. ദെൻ ആഫ്റ്റർ സ്ട്രേറ്റ് അവേ കർത്താവിൻ്റെ ദാസൻ ഒരു മണിക്കൂറോളം നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ കൃത് നൽകിയ എൻ്റെ കൊച്ചു ഹൃദയത്തിൽ എന്നെ ദൈവം ബലപ്പെടുന്ന ഒരു പാട്ടാണ്, ഞാനൊന്ന് പാടിക്കോട്ടെ. നിനക്കായി കരുതും അവൻ നല്ല യോഹരി, കഷ്ടങ്ങളിൽ അവൻ നല്ല തുണ. നിനക്കായി കരുതും അവൻ നല്ല യോഹരി, കഷ്ടങ്ങളിൽ നല്ല തുണ. യേശു കണ്ണുനീരവൻ തുടയ്ക്കും, കഷ്ടങ്ങളിൽ നല്ല തുണ. യേശു കണ്ണുനീരവൻ വഴിയൊരുക്കും, അവൻ വഴിയൊരുക്കും, അവൻ വഴി നടത്തോ, വഴിയൊരുക്കോ അവരാളികളിൽ, വലങ്കായി പിടിച്ചെന്നെ വഴി നടത്തോ. വാതിലുകൾ പലതോ മടഞ്ഞിടിയു, വല്ലവൻ പുതു വഴി തുറന്നിടുമേ. കരങ്ങളെ തട്ടിക്കൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. പൊതുവായി തുറന്നിടും അവൻ നല്ലയോ, നല്ല തുണയേശോ കണ്ണോ നീരാവൻ. വാക്തത്വം നമ്മുടെ, വാക്തത്വം നമ്മുടെ നിഷേവേ, വാക്കു പറഞ്ഞവൻ മാറുകിയ, വാക്തത്വം നമ്മുടെ നിഷേവേ, ആരോഗ്യ
വരുകയോ മറ്റേശുവിന്റെ അടിപ്പീടരാളെ ചേർപ്പടിച്ച ശക്തിയോടെ വേണ്ടി കൊടുക്കാൻ പോകുന്ന സമയമാണ്. അല്പസമയം മുമ്പ് കണ്ട നമ്മൾ ആ വേദിയിൽ കണ്ടതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു. ഈ ലോകത്തില് ദൈവത്തിന് വേണ്ടി ഇത്രയും മാനിക്കപ്പെടുമ്പോൾ, മനുഷ്യൻ കൊടുക്കുമ്പോൾ, നമ്മൾ ചെല്ലുന്ന ഒരു പ്രോമിസ് ലാൻഡ് ഉണ്ട്. അവിടെ എത്തുമ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് നമ്മുടെ കർത്താവ് എത്ര വലിയ പ്രതിഫലമായിരിക്കും തരുന്നത്. ഹാലലിയ. ആ ദൈവം ചെയ്ത നന്മയ്ക്ക്, ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്താൽ നമുക്കുള്ളതെല്ലാം കൊടുത്താലും മതി വരികയില്ല. ഈ ഐ എ ജിയുടെ കോൺഫറൻസിന് വേണ്ടി ദൈവത്തിന്റെ വേലയ്ക്ക് എന്നവണ്ണം നമുക്ക് ഈ അവസരത്തിൽ നൽകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ്ണ തേരുവീതി, അതികുതുകാലെന്നോ ഞാൻ ചെറിയിടുമോ. ശുദ്ധ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ്ണ തേരുവീതി, അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേവിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേവിൽ, എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. നിർമ്മിതമായുള്ള പന്ത്രണ്ടു ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടെന്നാനന്ദിപ്പാ, മമ കണ്ണുകൾ പാരം കൊതിച്ചിടുമേ.
മുക്തിനാൽ നിർമ്മിതമായുള്ള പന്ത്രണ്ടു ഗോപുരമേ തവ മഹത്വം കണ്ടിട്ടെന്നാനന്ദിപ്പാ മമകങ്ങൾ പാരം കോകിച്ചിടമേ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേവിൽ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേവിൽ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനേ എന്നു ഞാൻ ചേർന്നിടുമോ തേജസായി മിന്നും വീടേ തവ വിളക്കം ദൈവത്തിൻ കുഞ്ഞാടിനെ അളവന്റെ പാടി സ്തുതി ചീടും ഞാൻ അന്ധതയില്ല നാടേ ദൈവ തേജസായി മിന്നും വീടേ തവ വിളക്കം ദൈവത്തിൻ കുഞ്ഞാടിനെ അളവന്റെ പാടി സ്തുതി ചീടും ഞാൻ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേവിൽ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേവിൽ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ ഓഫറിങ്ങിന് വേണ്ടി നമ്മൾ ലാസ്റ്റിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. വചന ശുശ്രൂഷയിലേക്ക് നാം കടക്കുവാൻ പോവുകയാണ്. സകലതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന് കടന്നു വരുവാൻ കഴിഞ്ഞില്ല എന്ന് പെട്ടെന്ന് ദോഹയിലേക്ക് കടന്നു പോകണമായിരുന്നു. എങ്കിലും ആൻ്റി കടന്നു വന്ന് ഞങ്ങളോട് ഒരുമിച്ച് സഹകരിച്ചു. അതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. എൻ്റെ പപ്പയുടെ ഒരു അടുത്ത സ്നേഹ ബന്ധത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. സകല നന്മയ്ക്കും ഉപകാരത്തിനും എല്ലാത്തിനും നന്ദി പറയുന്നു. അദ്ദേഹത്തെ ഞാൻ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും കരങ്ങളെ അടിച്ച് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അതെ നമ്മളോട് സംസാരിപ്പാൻ, ദൈവം നമ്മളോട് അരുളപ്പാട് ഇറങ്ങിപ്പാൻ, കർത്താവിൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിപ്പാൻ ദൈവം ഇടയാക്കി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നന്ദി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ ജോൺ ലി ഫിലിപ്പ്, എന്നെ സ്നേഹിതൻ, കർത്താവിൽ സന്നിധാനത്തിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ ടി ജെ ഫിലിപ്പോസിന്റെ മകനാണ് ജോൺ ലി ഫിലിപ്പ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഞാനും പാസ്റ്റർ ടി ജെ ഫിലിപ്പോസും ഒരുമിച്ച് ഒരു വർഷം പഠിച്ച ആളാണ്. അപ്പൊ അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹമൊക്കെ. അങ്ങനെയുള്ള പല ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇന്ന് രാത്രി നിങ്ങളെ എല്ലാവരെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പാസ്റ്റർ ടി എസ് മാത്യു, ഐ എ ജിയുടെ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ ബിനോയ് ഏബ്രഹാം, അതുപോലെ ഇതിൻ്റെ സംഘാടകർ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് വിശേഷാൽ അനുഗ്രഹിക്കട്ടെ. ഇന്ന് സന്ധ്യാവേളയിൽ പലയിടങ്ങളിൽ നിന്നായി കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ ഇവിടെയുണ്ട്. സഹോദരന്മാർ, സഹോദരിമാർ, സഭയിലെ അംഗങ്ങളായി നാടുകളായി കാണുകയും ഒരുമിച്ച് ആരാധിക്കുകയും ചെയ്ത പലരെ, നാട്ടിൽ കാണാത്തവരെ ഇവിടെ വന്ന് കാണാനിടയായതിൽ സന്തോഷമുണ്ട്. നിങ്ങളെയൊക്കെ ദൈവം വിശേഷാൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ കോൺഫറൻസിന് ശേഷം ചില ദിവസങ്ങൾ ഇവിടെ ആയിരുന്നാൽ കൊള്ളാം എന്ന് താല്പര്യപ്പെട്ടു. എന്നാൽ മുൻകൂട്ടിയുള്ള ചില ക്രമീകരണങ്ങളാൽ എനിക്ക് ചൊവ്വാഴ്ച തന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നതിനാൽ നിങ്ങളിൽ പലരുടെയും ക്ഷണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
അത് ഭാവിയിൽ ഒരവസരം നിങ്ങൾ ക്രമീകരിച്ചാൽ ഞാൻ വന്നുകൊള്ളാം. അതുമാത്രമേ ഇന്ന് പറയുവാൻ തക്കവണ്ണം കഴിയുന്നുള്ളൂ. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താനാണ് പറയുന്നത്. ലെറ്റ് എസ് കം ടുഗദർ ആൻഡ് എക്സോൾട്ട് ദ നെയിം ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന സ്തുതികളിന്മേൽ ആധിവസിക്കുന്നവനാണ് അല്ലേ. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നാം അനുഗ്രഹിക്കപ്പെടുന്നു. ഇതൊരു സെക്യുലർ സ്കൂൾ ആണെങ്കിലും മോശ മരുഭൂമിയിൽ എത്രയോ ആളുകൾ കയറി ഇറങ്ങിയ ഒരു പർവ്വതത്തിൽ ചെന്ന് ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ മുതൽ അത് അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രികാലം യു കെയുടെ വിവിധ ഇടങ്ങളിലായിരുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞ 10 വർഷങ്ങളായി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭകളിൽ ഉള്ള ദൈവമക്കൾ മാത്രമല്ല പലയിടങ്ങളിൽ നിന്നുള്ളവർ കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ അവസരം ഒരുക്കി അതിനുവേണ്ടി നേതൃത്വം നൽകിയ ദൈവദാസനെയും സഹപ്രവർത്തകരെയും ഞാൻ അനുമോദിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും ദൈവം നിങ്ങളെ വിജയത്തോടെ നടത്തുവാൻ ശക്തനെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ നമ്മുടെ ധ്യാന വിഷയമായി എടുത്തിരിക്കുന്നത് പൊസസിങ് ദ പ്രോമിസ് ലാൻഡ്, വാഗ്ദത്ത നാട് അവകാശമാക്കുക. എന്ത് നേടി? ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഡിഡ് യു ഗെയിൻ ആഫ്റ്റർ കമ്മിങ് ടു ദിസ് ലാൻഡ്? ഈ നാട്ടിൽ വന്ന ശേഷം വാഗ്ദത്ത നാട് കൈവശമാക്കണം. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രിയിലത്തേക്ക് വാക്യമൊക്കെ ഉണ്ട്, എനിക്ക് സമയം തന്നിട്ടുണ്ട്. വാട്ട് ഡിഡ് യു ഗെയിൻ? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട് സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ യോർദാൻ നദി കടന്നല്ല അറ്റ്ലാന്റിക് കടന്ന് ഇങ്ങനെ ഇക്കരെ വന്നു. അതിൽ കുറുകയല്ല, വണ്ടിയിലുമല്ല, പ്ലെയിനിൽ ഫ്ലൈറ്റിൽ ഇക്കരെ കടന്നിട്ട് നിങ്ങൾ എന്ത് നേടി? Let you make an earnest evaluation. Search your hearts. What did I gain after coming to this land? If you have not yet achieved, gained anything, this is a day that the Lord is going to perform a miracle for you so that you are going to inherit something for the glory of God and for the future of your families. ഇതുവരെ ഒന്നും നേടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നേടിയവരല്ല, ഒന്നും നേടാത്തവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പുതിയ അവകാശം നൽകുവാൻ അത്ഭുതം പ്രവർത്തിക്കുന്ന രാത്രിയായി തീരട്ടെ എന്നും ഞാൻ വിശേഷാല പ്രാർത്ഥിക്കുകയാണ്. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി ലെറ്റ് എസ് ടേൺ ടു ദ ബുക്ക് ഓഫ് ജോശുവ ചാപ്റ്റർ 5:13-15 പ്രസംഗിക്കാൻ ക്ഷണിക്കുന്ന ആളുകൾക്ക് നൽകിയിരിക്കുന്ന ആ വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കണമല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ തുടർന്നുള്ള നിമിഷങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഒരാൾ വായിക്കുമോ? യോശുവ എരിഹോവിനെ സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കളുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നുവെന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. Now when Joshua was near Jericho, he looked up and saw a man standing in front of him with a drawn sword in his hand. Joshua went up to him and asked, "Are you for us or for our enemies?" Nee njangalkku vendiyo adho shatruvinu vendi nilkunnavanano? Neither, he replied. But as commander of the army of the Lord, I have now come. Commander of the army of the Lord, I have come. ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. Then Joshua fell face down to the ground in reverence and asked him, "What message does my Lord have for his servant?" ദൈവത്തിൻ്റെ ദൂത്
ഈ ഞാൻ ദൈവദാസനാണ്, എന്നോടുള്ള ദൈവത്തിന്റെ ദൂത് എന്താണ്? ഹി റിപ്ലൈഡ്, ടേക്ക് ഓഫ് യുവർ സാൻഡൽസ് ഫോർ ദ പ്ലേസ് വെയർ യു ആർ സ്റ്റാൻഡിങ് ഈസ് ഹോളി. വാട്ട് ഈസ് ദ മെസ്സേജ് ഗോഡ് ഹാസ് ടു ഗീവ് അസ് ടു നൈറ്റ്? അടിയനോടുള്ള ദൈവത്തിന്റെ ദൂത് എന്ത്? ലെറ്റ് മീ ആസ്ക് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവരോട്, കർത്താവ് എന്നോടുള്ള നിന്റെ ദൂത് എന്ത്? അടിയൻ ഇതാ, അടിയനെ അത് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, ഇരിക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് എന്ന് പറയും. എങ്ങനെയാണ് ദൈവം വാഗ്ദത്തമായി നൽകിയ ആ ദേശം നമുക്ക് അവകാശമാക്കാൻ തക്കവണ്ണം കഴിയുന്നത്? കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, പ്രിപ്പറേഷൻ ഫോർ കോൺക്വസ്റ്റ്, ആക്രമിക്കാനും അതുപോലെ തന്നെ അവകാശമാക്കുവാനുമുള്ള ഒരുക്കങ്ങൾ നമുക്ക് ആവശ്യമാണ്. മുൻപിലെ തടസ്സം യോർദാൻ നദിയായിരുന്നു. പക്ഷേ ആ നദി എങ്ങനെയാണ് തടസ്സത്തെ മാറ്റി ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി വഴിയൊരുക്കിയത്? കഴിഞ്ഞ രാത്രി പാടി അവസാനിപ്പിച്ചത് വഴിയൊരുക്കുമെന്ന്, ഇന്ന് രാത്രി പാസ്റ്റർ ബിനോയും പാടിയത് വഴിയൊരുക്കുമെന്ന്. ഇന്ന് മാത്രമല്ല, ഇനിയും ദൈവം വഴിയൊരുക്കും. ഒരിക്കൽ വഴിയൊരുക്കിയത് കൊണ്ട് ആ വഴി അടഞ്ഞില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, യോർദാന്റെ നദി രണ്ടായി, യോശുവയ്ക്ക് വേണ്ടി മാത്രമല്ല ഏലിയാവിന് വേണ്ടിയും പോകാൻ അത് ആ വഴി തുറന്നെങ്കിൽ. ഏലീശ തിരിച്ചു വന്ന് ചോദിക്കുന്നു, ഏലിയാവിൻ്റെ ദൈവം എവിടെ? കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് ആ വഴിത്താര ഇല്ലാതിരുന്നിടത്ത് വഴി തുറന്ന ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, നിങ്ങൾക്ക് വേണ്ടിയും വഴി തുറക്കുന്ന ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല, അവൻ്റെ കണ്ണുകൾ ക്ഷയിച്ചിട്ടില്ല, അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. എൻ്റെ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? ദൈവം തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചത് ദൈവത്തിൻ്റെ ശക്തിയുടെ ഉത്തുങ്ങം. എത്രമാത്രം ശക്തിയുണ്ടോ അതിൻ്റെ ഒരല്പം മാത്രം ഉപയോഗിച്ചാ പുറപ്പെടുവിച്ചതെങ്കിൽ ഇനിയും പ്രിപ്പറേഷനേ ആയിട്ടുള്ളൂ. അക്കരെ നമ്മൾ കടന്നു, യോർദാനിലേക്ക് കടന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകേണ്ടത്? വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഫോർ ദ കോൺക്വസ്റ്റ്? എന്തൊക്കെയാ യുദ്ധത്തിൻ്റെ തന്ത്രമെന്ന് പൊളിറ്റീഷ്യൻസ് പറയാറുണ്ട്. നമ്മൾ പറയുന്നു, ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതി എന്താണ്? ലോകത്തിൽ ദൈവം ചിലത് ചെയ്യുമ്പോൾ മനുഷ്യൻ ഇതുവരെ ചെയ്തിട്ടുള്ള, ഞാൻ പറയട്ടെ, ഏതെല്ലാം പൊളിറ്റീഷ്യൻസ് ഉണ്ടോ, പൊളിറ്റീഷ്യൻസിൻ്റെ തന്ത്രങ്ങളല്ല ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ തടയാൻ കഴിഞ്ഞ നാളുകളിൽ പിശാച് പരിശ്രമിച്ചിട്ടുണ്ട്. ഏതൻ തോട്ടത്തിൽ മുതൽ അവൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഫറവോന്റെ രാജ്യം, അവിടുത്തെ ശത്രുക്കൾ, ദേവന്മാര്, ഇതിൻ്റെ മേലൊക്കെ ദൈവം ന്യായവിധിയല്ലേ? ഹിറോഷിമയിലോ നാഗസാക്കിയിലോ ഇട്ട ബോംബ് സ്ഫോടനത്തെക്കാൾ ശക്തമായ പ്രവർത്തനമാ ദൈവം ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് ഈജിപ്തിൽ ചെയ്യിച്ച് ദൈവജനത്തെ പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ നാളിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചവനാ. ആ ദൈവം ഇനിയും പ്രവർത്തിക്കും. ഇസ്രായേൽ മക്കളെ അവിടുന്ന് പുറപ്പെടുവിക്കാൻ വേണ്ടി നീട്ടിയ ഭുജം ബലമുള്ള കരം അല്ലേ? ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച ഒരു സംഭവമാണ്. ദെയർ ഹിസ്റ്ററി, ദ ബിഗിനിങ് ഓഫ് എ നേഷൻ, ഹൗ ഇറ്റ് ഹാപ്പൻ, ഒരിക്കലും അത് നടക്കത്തില്ല എന്ന് കരുതിയിടത്ത് ദൈവം ഇതെങ്ങനെ നടത്തിയെങ്കിൽ അതിനു വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യണം. എന്താണ് യോർദാൻ കടന്ന ശേഷം കർത്താവ് ഒന്നാമതായിട്ട് പറയുന്നത്? പീപ്പിൾ ഷുഡ് ഹാവ് റിപ്പൻ്റൻസ്, ദേർ ഷുഡ് ബി സർക്കംസിഷൻ. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ 40 വർഷമായി അത്ഭുതം കണ്ടവര്, അടയാളം കണ്ടവരെല്ലാം മരിച്ചുപോയി പറഞ്ഞു. പുരുഷപ്രജകളെല്ലാം, ഓൾ ദ മെയിൽ ചിൽഡ്രൻ, ദേ ഷുഡ് ബി സർക്കംസൈസ്. എല്ലാ പുരുഷപ്രജകളും പരിച്ഛേദന ഏൽപ്പിക്കണം, പരിച്ഛേദന കഴിക്കണം. പ്രോമിസ് വാസ് മേഡ് ടു ഏബ്രഹാം. അബ്രഹാമിനാ ദൈവം വാഗ്ദത്തം കൊടുത്തത്. വാഗ്ദത്തം കൊടുത്ത ശേഷം ജനസിസ് ചാപ്റ്റർ 17 verses 7-14,
ഉൽപ്പത്തി 17:7-14 വരെ ദൈവം അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിനക്ക് രാജ്യം തരാൻ പോവുകയാണ്. നിങ്ങൾ പിന്നീടൊന്ന് വായിച്ചു നോക്കണം. ദേശം തരാൻ പോവുകയാണ്, കൈവശമാക്കാൻ പോവുകയാണ്. പക്ഷേ അവിടേക്ക് ചെല്ലുന്നതിന് മുൻപ് നിനക്കിപ്പോ വയസ്സ് 99 കഴിഞ്ഞെങ്കിലും ഇതുവരെ നിങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിലല്ല നീ പരിച്ഛേദനയേക്കണം. 99 വയസ്സുള്ള അപ്പച്ചനെ പിടിച്ച് പരിച്ഛേദനയ്ക്ക് വേണ്ടി ഒരാൾ ഒരു പെട്ടെന്ന് കഴിഞ്ഞിരുന്നാൽ അയ്യോ അതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചേക്കാം. പറഞ്ഞു, തലമുറ തലമുറയായി നീ ഇത് ആചരിക്കണം. എനിവൺ ഹൂ ഡസ് നോട്ട് അക്സെപ്റ്റ് സർക്കംസിഷൻ ഹീ ഷുഡ് ബി കട്ട് ഓഫ് ഫ്രം ദ ഫാമിലി. ഈ പരിച്ഛേദന ഏൽക്കാത്ത സകലരും ദൈവത്തിൻ്റെ നിയമത്തിൻ്റെയും ഉടമ്പടിയുടെയും വെളിയിലാണ്. അവൻ അവകാശം കിട്ടത്തില്ല. എന്താ പരിച്ഛേദന? പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട് റോമാലേഖനൻ 2-ാം അധ്യായത്തിൽ, പുറമെ യഹൂദനായവൻ യഹൂദനല്ല, ആഗമേ യഹൂദനായവൻ അത്ര യഹൂദൻ. പുറമെയുള്ള പരിച്ഛേദനയല്ല പരിച്ഛേദന, ആഗമേയുള്ള പരിച്ഛേദനയാണ്. അവന് ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. നമ്മുടെ ചരിത്രത്തിലേക്ക് വരാം. വി ആർ പെന്തക്കോസ്റ്റൽസ്, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ലോകത്തിൻ്റെ വിവിധ 120-125 രാജ്യങ്ങളിലായി ഏതാണ്ട് 6 കോടിയിൽ പരം ജനങ്ങളുണ്ട്. ഇതിലൊന്നും ഈ അംഗസംഖ്യയിലൊന്നും പ്രശംസിക്കാനല്ല, എങ്കിലും പൗലോസ് പറഞ്ഞതുപോലെ എനിക്കും അല്പം പ്രശംസിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ. ഞാൻ പെന്തക്കോസ്തുകാരനായിട്ടല്ല ജനിച്ചതും വളർന്നു, മാർത്തോമക്കാരനായിട്ടാണ്. എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും യാക്കോബക്കാരായിരുന്നു. യാക്കോബക്കാരനായിരുന്ന എൻ്റെ പിതാവ് മാർത്തോമക്കാരിയായ മനസാന്തരപ്പെട്ട മാർത്തോമക്കാരിയെ വിവാഹം കഴിച്ചു. അങ്ങനെ എൻ്റെ അമ്മ വീട്ടിൽ വന്ന സമയത്ത് ഈ ചൊല്ലും സ്തൗവൻ കാലോസ് കുറിയലായുസിനൊന്നും അമ്മയ്ക്ക് വല്യാരത്തിലൊന്നും അറിയത്തില്ലായിരുന്നു. ബീഡി വലിക്കുന്ന ആളായിരുന്നു എൻ്റെ പിതാവ്. കാരണം പള്ളി ചെല്ലുമ്പോഴും എന്തുവാ ഈ കുന്തിരിക്കം ഒക്കെ ഇട്ട് പൂശിക്കഴിഞ്ഞ ശേഷം കപ്പിയാർ വെളി വരുമ്പോൾ അയാളുടെ വായിൽ കൂടെയും പുക പൊങ്ങും നോക്കി അച്ചാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള നിലയിൽ കഴിഞ്ഞു, വെറ്റിലെ മുറുക്കുമായിരുന്നു. എൻ്റെ അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ബീഡി വലി നിർത്തണം. സിഗരറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷറി, ബീഡി വലി നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ നീ സ്വർഗത്തിൽ പോണേ പോയിക്കോ, ബീഡിയും വെറ്റയും ഇല്ലാത്ത സ്വർഗമെന്ന് പറഞ്ഞ എന്തോ സ്വർഗമാടി എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞിരുന്ന എൻ്റെ പിതാവ് മാനസാന്തരപ്പെട്ടു, മർത്തമ്മയിലേക്ക് വന്നു, ബീഡി വലയൊക്കെ നിർത്തി ദൈവത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുവാനിടയായി. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ ആദ്യം യാക്കോബ പള്ളി പണി കഴിഞ്ഞു, അത് കഴിഞ്ഞ മർത്തോമയിലേക്ക് വന്ന് അതിൻ്റെയും പണി കഴിഞ്ഞപ്പോഴാണ് പിന്നെ പെന്തക്കോസ്റ്റിലേക്ക് വരത്തക്കതുപോലൊരു ഒരു ഉണർവൊക്കെ ഉണ്ടായത്. മറ്റെങ്ങും പോകാൻ താല്പര്യപ്പെട്ടില്ല. പെന്തക്കോസ്റ്റുകാരെന്ന് പറഞ്ഞിരുന്നാൽ അവരുടെ വാ വലുത് മൂള ചെറുതുമാ, അതുകൊണ്ടാണ് ഉറക്ക വാ തുറന്ന് ശബ്ദം ഉണ്ടാക്കുന്നതെന്ന ബാലകനായ ഞാൻ കരുതിയത്. പക്ഷേ ഇന്ന് രാത്രി പറയട്ടെ, അവരുടെ മൂളയിൽ തലച്ചോറിൽ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണ് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. അതുകൊണ്ട് തലച്ചോറിൽ ബുദ്ധിയുള്ളവരെല്ലാം, വാ തുറക്കാൻ കഴിവുള്ളവരും ദൈവത്തെ സ്തുതിക്കാൻ താല്പര്യമുള്ളവരും കൈകളൊന്ന് ഉയർത്തി വായി തുറന്ന് ശക്തമായി ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. അങ്ങനെ അസംബ്ലി സർക്കൂട്ടിലേക്ക് വന്നത് എൻ്റെ പിതാവ്. അതൊക്കെ വലിയ ചരിത്രമാ, പോകട്ടെ. അങ്ങനെ ദൈവകൃപയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി. ഇവിടെ ആയിരിക്കുന്ന സാമാത്യുവിൻ്റെ വല്യപ്പച്ചനെ തുടങ്ങി ഒരുപാട് പേരൊക്കെ ഞങ്ങളുടെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പെന്തക്കോസ്തിൻ്റെ എത്രാം തലമുറയാ ഇത്? നിങ്ങളിൽ ചിലരെ 1-ാം തലമുറയാ, ചിലർ 2-ാം തലമുറയായിരുന്നേക്കാം. അത്ഭുതങ്ങൾ കണ്ടവരാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 7000-ൽ പരം ചർച്ചകൾ ഉണ്ട്. 25,000 താഴോട്ട് അംഗസംഖ്യ ഉണ്ട്. ചിലയിടത്ത് 4-5 കാണത്തുള്ളൂ. എങ്കിലും ദൈവം ഇന്നും അത്ഭുതം ചെയ്യുന്നുണ്ട്. സോ ദ സെക്കൻഡ് ജനറേഷൻ, ദേ നീഡ് സർക്കംസിഷൻ. കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച ദൈവം എവിടെ? ഏലിയാവിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ, പെന്തക്കോസ്ത് അസ്തമിച്ചു, പെന്തക്കോസ്ത് പ്രസ്ഥാനം തീർന്നു എന്ന് പിശാചോ ലോകക്കാരോ ആരൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ചില കുഴപ്പങ്ങളോ പരാജയങ്ങളോ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല യോശുവയെപ്പോലെ
കാലേബിനെ പോലെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഇന്നും ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്. എൻ്റെ പിതാവും കർഷകനായിരുന്നു. കർഷകൻ്റെ മകനായ ഞാൻ പെന്തക്കോസ്തിലെ ഉപദേശിയാകാൻ താല്പര്യപ്പെട്ടവനല്ല. ചിലർ പറഞ്ഞു ഞാൻ ഈ തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പട്ടാളത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ പട്ടക്കാരനായിട്ട് പോയാൽ മതി, അതും കുഴപ്പമില്ല, ഉപദേശിയായി പോകരുതെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഇന്ന് പറയുന്നു നീ ഉപദേശിയായിട്ട് ഇറങ്ങിയത് നന്നായെന്ന് കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ, പ്രതികൂലങ്ങൾ നോക്കിക്കൊണ്ട് പുറകോട്ട് മാറാനല്ല, ശക്തമായി ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി മുന്നോട്ട് പോകണം. പരിശോധന ആവശ്യമുണ്ടോ? മാനസാന്തരം ആവശ്യമുണ്ടോ? പെന്തക്കോസ്തുകാരുടെ പിതാ പെന്തക്കോസ്തുകാരുടെ മക്കൾ എവിടെയാണെങ്കിലും പെന്തക്കോസ്തുകാരാണെങ്കിലും മാനസാന്തരം വേണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം മാത്രമല്ല, വക്രതയും കോട്രമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടേണം. വാഗ്ദത്ത നാടാണ്. പത്രോസ് പറഞ്ഞത് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതാണെങ്കിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകലരുടെയും ഇടയിൽ പ്രസംഗിക്കണമെങ്കിൽ പാസ്റ്റർമാരെ മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കണം. വിശ്വാസികളെ മാനസാന്തരത്തെക്കുറിച്ച് മക്കളോട് പറയണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം വീണ്ടും ജനനമാണ്, മാനസാന്തരമാണ്, നീതീകരണമാണ്. ആ അടിസ്ഥാനം മാറിയിട്ടില്ല എന്ന് എത്ര പേരെന്നോട് കൂടെ ചേർന്ന് പറയുന്നവരുണ്ട്. മാനസാന്തരം വേണം. യേശു പറഞ്ഞു മാനസാന്തരപ്പെടണം. ഇസ്രായേൽ രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്താ? അടിസ്ഥാനം പരിച്ഛേദനയാണെങ്കിൽ യേശു വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയ വിഷയമെന്ത്? സ്വർഗരാജ്യം, ഈ ലോകത്തിലെ രാജ്യമല്ല. അവകാശമെന്ത്? ഞാനും നിങ്ങളും ഈ ലോകത്തിൽ കാണുന്ന ഈ രാജ്യത്തിനു വേണ്ടിയല്ല ജീവിക്കേണ്ടത്, ഇവിടെ ആവശ്യമാണ്. പത്രോസ് അപ്പോസ്തലൻ അത് പറഞ്ഞ ശേഷം പറഞ്ഞു ക്ഷയം, മാലിന്യം, വാട്രം ഇവയില്ലാത്ത അവകാശത്തിനു വേണ്ടി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വി ആർ ബീയിങ് ബോൺ അഗൈൻ ഫോർ എ ലിവിംഗ് ഹോപ്പ്, ഇൻകറപ്റ്റബിൾ, ഇൻഡിസ്ട്രക്റ്റബിൾ. ഇത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത രാജ്യത്തിനൊക്കെ വാട്രവും കോട്രവും ആക്രമണവും വന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, വിശ്വാസികളോട് പറയട്ടെ, സംടൈംസ് യുവർ ചിൽഡ്രൻ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഓൾ ദ മലയാളം, ബട്ട് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൾ ദ മലയാളം വിച്ച് ദേ വാണ്ട് ടു നോ. ഇല്ലയോ? ഇവർക്ക് മനസ്സിലാകേണ്ട മലയാളം എല്ലാം അവർ മനസ്സിലാക്കും. അതുകൊണ്ട് ഈ രാജ്യത്ത് വന്ന ശേഷം എടാ നീ മലയാളമേ പറയാവൂ, ഇഡ്ഡലി മാത്രമേ തിന്നാവൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടമുള്ളതൊക്കെ നല്ല സാധനമൊക്കെ കൊടുത്തോണം. പക്ഷെങ്കിൽ along with it, this is your responsibility to tell that you should repent. മാനസാന്തരത്തിൻ്റെ പ്രസംഗമാണ് ദൈവരാജ്യത്തിൻ്റെ തുടക്കമെങ്കിൽ അതിന് മാറ്റം വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. മനസ്സിന് മാറ്റം വരണം അല്ലേ? ഇസ്രായേൽ മക്കളുടെ കൂടെ ഇറങ്ങിത്തിരിച്ച് കുറേ സമ്മിശ്ര ജാതി ഉണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെയും ഉണ്ട് കേട്ടോ. ലോത്തിൻ്റെ കൂടെ ഒരുത്തൻ, സോറി, അബ്രഹാമിൻ്റെ കൂടെ ഒരുത്തൻ ഇറങ്ങിത്തിരിച്ച്, അവൻ്റെ പേര് ലോത്ത് എന്നായിരുന്നു. ഇറങ്ങിത്തിരിക്കുന്നവരൊക്കെ തിരിക്കും, പക്ഷേ പരിച്ഛേദന ഏൽക്കണം. രണ്ട്, ദേ ഷുഡ് സെലിബ്രേറ്റ് പാസ് ഓവർ. ചാപ്റ്റർ 5:10-11. കുറേ രാജ്യം പിടിച്ചിനി മുന്നോട്ട് പോകണമെങ്കിൽ പ്രമാണം അനുസരിച്ച് പോകണം. പെസഹ ആചരിച്ചു. അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തവരെ പെസഹ ആചരിച്ചു. എന്താ? ഒരു ജാതി ഒറ്റ രാത്രി കൊണ്ട് പിറന്ന രാത്രിയാണ് പെസഹായുടെ രാത്രി. പെസഹ കുഞ്ഞാടിൻ്റെ മാംസം കയ്പിച്ചീരിയോടുകൂടെ ഭക്ഷിച്ച് കയ്യിൽ വടി പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച രാത്രി. 400 പരം വർഷമായി അവരെ കെട്ടിയിട്ടിരുന്ന അടിമത്തത്തിൻ്റെ ചങ്ങല പൊട്ടിത്തെറിച്ചു.
അവരുടെ തോളിൽ നിന്ന് ചുമട് മാറി, തലയിൽ നിന്ന് ചുമട് മാറി, അവരുടെ ബന്ധനങ്ങളെ ദൈവം അറുത്തു കളഞ്ഞു. നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ. നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും, ഇത് കൂടാരപ്പെരുന്നാളെന്ന് ഞാൻ പറഞ്ഞു, വർഷത്തിലെങ്കിലും ഒരിക്കലൊന്ന് ഒരുമിച്ച് കൂടി ദൈവം ചെയ്ത നന്മകളെ ഓർക്കണം. അത് കഴിഞ്ഞാണ് പ്രിപ്പറേഷൻ ഫോർ കോണ്ടക്സ്. നമ്മൾ വായിക്കുന്നുണ്ട്, മന്ന നിന്നുപോയി അല്ലേ? ചാപ്റ്റർ 5 വി റീഡ് മന്ന നിന്നുപോയി, 5:12. ഇനിയും മന്ന ഇല്ല. ദൈവമക്കളെ, എന്നും കൈ അനങ്ങാതെ മെയ് അനങ്ങാതെ പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇതുവരെ മോശയുണ്ടായിരുന്നു, കനാനിൽ കയറി, ഇവിടെ അധ്വാനിച്ചില്ലെങ്കിലും ശാപ്പാട് കിട്ടും, അതൊക്കെ മാറി കേട്ടോ. ഈ രാജ്യത്തേക്ക് വന്നപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ മിറക്കിൾ, ഇറ്റ് ഈസ് എ സൈൻ. ദൈവം ജീവിതത്തിൽ നിങ്ങളുടെ ഭൗതിക നന്മകൾക്കായി അത്ഭുതം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളെ ബലപ്പെടുത്തുന്നതാണ് അത്ഭുതങ്ങൾ. എന്നെ രക്ഷിച്ചത്, ദൈവകൃപയിലേക്ക് നയിച്ചത് അത്ഭുതം ചെയ്യാനാണ്. പിടിച്ചടക്കണമെങ്കിൽ സ്ട്രാറ്റജി എന്താണ്? ലോകത്തിലെ തന്ത്രം, പടയാളികളെ ഒക്കെ മുന്നിൽ ഇറക്കും. ഇസ്രായേൽ മക്കളിൽ എത്ര പേരാ യുദ്ധം അഭ്യസിച്ചത്? ഇവർ ഈ മരുഭൂമിയിൽ കൂടെ പാണ്ടിമാട് പോലെ ഇങ്ങനെ നടന്നു വന്നതേ ഉള്ളൂ. ഇവർക്ക് യുദ്ധം എങ്ങാണ്ടറിയാമോ? അറിയാമോ? പക്ഷെ ഇതിനിടയിൽ എവിടെ നിന്ന് ഇവരുടെ ആയുധങ്ങൾ ശേഖരിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യുദ്ധസന്നദ്ധരായ ആളുകൾ പുറപ്പെടണം. അക്കരെ ഇരുന്ന് പിടിക്കാമെന്ന് വെച്ചാൽ പിടിക്കാൻ പറ്റത്തില്ല. ഗെറ്റ് റെഡി, ക്രോസ് ഓവർ. സഹോദരിമാരെ, ഇന്ത്യൻ മിലിട്ടറിയിലും എയർഫോഴ്സിലും പട്ടാളത്തിലും സ്ത്രീകളുണ്ടോ? അമേരിക്കൻ എയർഫോഴ്സിൽ സ്ത്രീകളുണ്ടോ? ഉണ്ടല്ലോ. യു കെയുടെ മിലിട്ടറിയിൽ സ്ത്രീകളുണ്ടോ? അങ്ങനെങ്കിൽ ദൈവരാജ്യത്തിൽ പുരുഷന്മാർ മാത്രമല്ല, ഇന്ന് രാത്രി സ്ത്രീകളെയും ഈ രാജ്യത്ത് പാർക്കുന്ന നിങ്ങള് യുദ്ധം ചെയ്യാൻ കർത്താവ് റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് ഓർഡർ നൽകുന്ന രാത്രിയാകട്ടെ. നല്ല ഒരു ആമേൻ പറഞ്ഞാട്ടെ. ചിലക്കൊക്കെ പട്ടാളത്തിൽ പോകാൻ പേടിയാ അല്ലേ? പട്ടാളത്തിൽ പോയാ തീരുമെന്നാ. ചിലർക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പേടിയാണ്. ഫുൾ ടൈം ബിനോയോട് ചോദിച്ച് ഫുൾ ആണോ ഹാഫ് ആണോ? ചിലരൊക്കെ ഈ ഫുൾ ടൈം ആണോ ഫുൾ ടൈം ആണോ എന്നറിഞ്ഞുകൂടെ. അപ്പൊ ഫുൾ ടൈം എന്നോടും ചോദിച്ച് ഞാൻ ഫുൾ ടൈം ആ കേട്ടോ. ദൈവരാജ്യത്തിൽ പാർട്ട് ടൈംകാരാരുമില്ല കേട്ടോ. നിങ്ങളൊരു സ്ത്രീ, ഒരു സഹോദരി, ജോലിക്കാരി ആയിരുന്നേക്കാം, പക്ഷെ ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പുൾപ്പിറ്റിൻ്റെ പിന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ മാത്രമല്ല, പിന്നെ സാമാനങ്ങൾക്കരികെ ഇരിക്കുന്നവർക്കും യുദ്ധത്തിൽ ഒരു ഓഹരി വിഭജിക്കുമെങ്കിൽ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തോത്രം പറയുക മാത്രമല്ല, സ്തോത്ര കാഴ്ചയും കൊടുക്കുന്നവർക്കും ദൈവരാജ്യത്തിൽ പ്രവർത്തനത്തിൽ പങ്കാളിത്തമുണ്ട് കേട്ടോ. ചിലർ സ്തോത്രമേ പറയത്തുള്ളൂ, സ്തോത്രാഴ്ച കൊടുക്കത്തില്ല. അതല്ല, ഇവരെല്ലാം സഹോദരിമാരും സഹോദരന്മാരും യുദ്ധസന്നദ്ധരായി. ഹു ഈസ് അവർ ക്യാപ്റ്റൻ? ആരാണ് ലോകത്തിലെ യുദ്ധത്തിലും രാജ്യങ്ങൾ ആക്രമിക്കാൻ പോകുന്നതിലെയും തന്ത്രങ്ങളല്ല ദൈവം ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് വേണ്ടി കൊടുത്തത്? അതിൽ നിന്ന് വ്യത്യസ്തമാണ് ക്യാപ്റ്റൻ. ആരാണ് നമ്മുടെ ക്യാപ്റ്റൻ? ഇന്ന് രാത്രി ഓർക്കണം, പാസ്റ്ററല്ല, യോശുവ അല്ല ക്യാപ്റ്റൻ. യോശുവ അസിസ്റ്റന്റാണ്, മോശയുടെ അസിസ്റ്റന്റാണ്. ക്യാപ്റ്റൻ ആരാണ്? മീഖായേലാണോ ഗബ്രിയേലാണോ ആരാണോ വന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ പട്ടാളം, സൈന്യം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ട്. പട്ടാളത്തിൽ എന്തൊക്കെയുണ്ട്? എയർഫോഴ്സ് ഉണ്ട്, പിന്നെ കരേക്കൂടുള്ളവരുണ്ട്, നേവിയിൽ കൂടുള്ളവരുമുണ്ട്. ഇന്നത്തെ സൈന്യത്തിൻ്റെ ശക്തിയെങ്കിൽ ദൈവത്തിൻ്റെ ജനം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ശക്തികളാണ് നമ്മെ എതിർക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണ്. മിസൈല് കൊണ്ടോ ആറ്റം ബോംബ് കൊണ്ടോ ആക്രമിച്ച് തോൽപ്പിക്കാവുന്ന ശത്രുക്കളാണെങ്കിൽ
മിസൈലും ബോംബും മതി, ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ദൈവം പുറപ്പെടുവിച്ച ദൈവത്തിൻ്റെ ജനത്തിനെതിരെ നിൽക്കുന്ന ശത്രുക്കളെ തോൽപ്പിക്കാൻ സ്വർഗത്തിലെ സകല സൈന്യവും സജ്ജമായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 5 പറയുന്നു, ദൂതന്മാരുടെ എണ്ണം കേട്ടു, 1000 പതിനായിരം പതിനായിരവുമാണ്. അങ്ങനെയാണെങ്കിൽ 10,10,000, അതിൽ കൂടുതലൊക്കെ ഉണ്ട്. സഹോദര സഹോദരി, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ ഇവിടേക്ക് കുനിഞ്ഞു നോക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? ലോകത്തിലെ ഒരു രാജ്യം, അമേരിക്കൻ ആർമിയോ ഇന്ത്യൻ സൈന്യമോ പോകുമ്പോൾ ആകാശത്തും കരയിലും വെള്ളത്തിലും സൈന്യത്തെ ഡിപ്ലോയ് ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ ജനം മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വർഗത്തിലെ ദൂതന്മാർ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ പോരാട്ടത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണല്ലേ. ഇറ്റ് ഈസ് എ വാർഫെയർ. വെള്ളത്തിലോ രോഗത്തിലോ നിങ്ങളെ കൊല്ലാൻ നോക്കിയേക്കാം. ഒരു കുളത്തിൽ മുങ്ങി ഞാനും താണു പോകേണ്ടതാ. ഒരുപാട് രോഗങ്ങളൊക്കെ വന്നു, ദൈവം അത്ഭുതം പ്രവർത്തിച്ച് എന്നെ ഇന്ന് രാത്രി ഇവിടെ നിർത്തിയിരിക്കുന്ന ചരിത്രം ഇത് അവസാനിക്കുന്നതിന് മുൻപ് ഞാനും നിങ്ങളോട് പ്രസ്താവിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, സ്വർഗത്തിലെ സൈന്യം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ പ്രവർത്തന സ്ഥലത്ത്, അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്ന് 91 സങ്കീർത്തനത്തിൽ ദൈവം പറഞ്ഞെങ്കിൽ ദൂതന്മാരാരും പെൻഷൻ പറ്റി പോയിട്ടില്ല, അതിലൊറ്റ ഒരെണ്ണവും മരിച്ചിട്ടില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ദൂതന്മാരായിരമായിരം കോടി കോടിയെങ്കിൽ, ഇന്ന് രാത്രി രാജാധിരാജാവ് തൻ്റെ സൈന്യത്തിൻ്റെ സന്നാഹത്തോടുകൂടെ കൊച്ചുകൂട്ടമായ നമ്മെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നതിൽ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നവർ കൈകൾ അടിച്ച് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. പോരാ, തണുപ്പുകൊണ്ടാണെങ്കിൽ ഒരു തകർപ്പൻ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്. സൈന്യത്തിൻ്റെ അധിപതി, ഹു ഈസ് ദ കമാൻഡർ ഓഫ് ദ ലോർഡ്സ് ആർമി? ആരാണ്? യോശുവേ നീ അല്ല, മോശേ നീ അല്ല, ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ കമാൻഡർ നമുക്ക് മുൻപായി പോകും. ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തില്ല, യോശുവ അന്ന് മാത്രമാണ് കാണുന്നത്. ഇവൻ ഏത് പാർട്ടിക്കാരനാണ്? എ ജിക്കാരനാണോ, ഐ പി സിക്കാരനാണോ, ചർച്ച് ഓഫ് ഗോഡാണോ, ഇൻഡിപെൻഡൻ്റ് ആണോ, പിന്നെ ആരാ, ഏതെല്ലാം സഭകളാണെന്നുള്ളത് എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. ഏത് പാർട്ടിക്കാരന്? പല ആളുകളുടെയും യുദ്ധം പരാജയപ്പെടാൻ കാരണം നീ ഏത് പാർട്ടി നിൽക്കുന്നുവോ നിന്നോടുകൂടെ ദൈവമുള്ള എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്താഗതി മാറണം. നിങ്ങൾ പല കുടുംബത്തിൽ പാർക്കുന്നവരാ, ഈ രാജ്യത്ത് പാർക്കുന്ന പ്രവർത്തിക്കുന്ന പാസ്റ്റർമാരെ. പാസ്റ്റർ ടി എസ് മാത്യുവിനെ റിയാദിൽ വെച്ചാ കണ്ടു തുടങ്ങിയത്, എൻ്റെ അളിയനോടൊപ്പം. പിന്നെ വർഷങ്ങളായി അതുപോലെ പലരുമുണ്ട്. ഏത് പാർട്ടിക്കാരനാ ദൈവത്തിൻ്റെ ദൂതന്മാരെ? കമാൻഡറാരാ പറഞ്ഞു, ഞാൻ ദൈവത്തോടു കൂടെ നിൽക്കുന്നവരാണ്. ഇന്ന് രാത്രി യഹോവയുടെ പക്ഷത്തുള്ളവരൊക്കെ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മെ രക്ഷിച്ചത് കർത്താവാണ്, കമാൻഡർ. അതിനുശേഷം കർത്താവ് പ്രവർത്തന വിധം വിവരിക്കുന്നുണ്ട്. ഹൗ ഡിഡ് ദേ കോൺകർ? എങ്ങനെ? ഇതിനുശേഷം ഈ രാജ്യം മൊത്തം കീഴ്പ്പെടുത്തണം. ഇത് ആരുടെ രാജ്യമാ? ശത്രുവിൻ്റെ പിടി കിടക്കുന്നതാ. ഇതിൽ നിന്ന് ഇവരെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? യോശുവയുടെ പുസ്തകം പിന്നീടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ 12, 13 31 രാജാക്കന്മാരെയാ ഇവർ തകർത്ത് കളഞ്ഞത്. ഇവരുടെ ആയുധങ്ങൾ എന്താണ്? പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ വാളുകൊണ്ടല്ല വിജയം നേടിയത്. യോശുവ 24 അതിൻ്റെ 13 വാക്യങ്ങൾ, 2 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങളുടെ വാളുകൊണ്ടല്ല നിങ്ങൾ നേടിയത്, നിങ്ങളുടെ വില്ലുകൊണ്ടല്ല നിങ്ങൾ നേടിയത്, നിങ്ങളുടെ ബോംബ് കൊണ്ടല്ല നിങ്ങൾ നേടിയത്, പിന്നെ എന്താ, ദൈവം നിന്നോടുകൂടെ ഇരുന്നത് കൊണ്ടാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ പാരമ്പര്യമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ കാര്യമാണ് കൂടെയിരുന്നത്.
അല്ലേ? ആർ യു ഗോയിങ് ടു പൊസസ് സംതിങ്? എന്തെങ്കിലുമല്ല, ഇന്ന് രാത്രി ഈവൻ എവരി ചൈൽഡ് ബോയ് ഓർ ഗേൾ, ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് യു എ പൊസഷൻ. യു ഷുഡ് പൊസസ് സംതിങ്. എന്താ, പിതാവും മാതാവും നൽകുന്ന അവകാശമൊക്കെ ക്ഷയിച്ചു പോകുന്നതാണ്, ഇതൊക്കെ നിലനിൽക്കുന്നതല്ല. ലോത്ത് ദൈവത്തെ കൂടാതെ കുറച്ച് അവകാശമാക്കിയല്ലേ നീരോട്ടമുള്ളത്? അത് സോദോം ഗൊമോറ, ഇന്നത് ചാവുകടലായി കിടക്കുക കേട്ടോ. ദൈവം തരുന്നതേ നിൽക്കത്തുള്ളൂ കേട്ടോ. രണ്ട്, അതിനുശേഷം അസ്രിയക്കാർ, ബാബിലോന്യര്, മധ്യ പേർഷ്യക്കാർ, ഗ്രീക്കുകാര്, റോമര്, ഇതിന് തുടങ്ങി ഓരോരുത്തരും വെട്ടിപ്പിടിച്ചു. യു കെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാ. ഇന്ന് സൂര്യൻ എവിടാന്ന് നോക്കണം കേട്ടോ. എന്ത് പറ്റി? പ്രമാണം ആചരിച്ചില്ലെങ്കിൽ കിട്ടിയതൊക്കെ നഷ്ടപ്പെട്ടു പോകും അല്ലേ. മാനസാന്തരം വേണം, പെസഹ ആചരിക്കണം. യുദ്ധത്തിൻ്റെ തന്ത്രം എന്താണ്, എങ്ങനെ അവർ ജയിക്കാൻ പോകുന്നത്? എനിക്ക് മുൻപായി കർത്താവ് പോകുന്നുണ്ട്. ആദ്യത്തെ അവർ പിടിച്ച സ്ഥലവും പട്ടണവും എരിഹോ പട്ടണമാണ്. എരിഹോ പട്ടണം എങ്ങനെ അവർ പിടിച്ചത്? കോൺക്വസ്റ്റ് ഓഫ് ജെരിഹോ. There is a description how they conquered Jericho. യുദ്ധത്തിൻ്റെ തന്ത്രം എന്താ? ചിലർ പറയും അവൻ വളരെ സൂത്രക്കാരനാ, ഭയങ്കര രാഷ്ട്രീയക്കാരനാ, ഇവനോട് പയറ്റാൻ പോകരുത്. എരിഹോ കോട്ട പിടിക്കാൻ ഉള്ള തന്ത്രം എന്താണ്? സിമ്പിൾ അല്ലെ? ഇത് കേട്ട മണ്ടത്തരമായിട്ട് തോന്നും. യോശുവ പറഞ്ഞു, ഇറ്റ് ഈസ് എ റെവലേഷൻ ഫ്രം ഗോഡ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതുവരെയുള്ള തന്ത്രം അനുസരിച്ച് പോയാൽ ജീവിതം പരാജയപ്പെടും. ദൈവത്തിൽ നിന്ന് ആലോചന ചോദിക്കണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൽ നിന്ന് ആലോചന ചോദിക്കണം. പറഞ്ഞു, നിങ്ങൾ 6 ദിവസം ഈ പട്ടണത്തിന് ചുറ്റും നടക്കണം. ആദ്യം ഓർഡർ ഉണ്ട്, ഒബീഡിയൻസ്. ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നേതാക്കൾ പറയുന്ന അനുസരിക്കണം. അക്കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ താന്താന് ബോധിച്ചതുപോലെ നടന്ന ഒരു സമയം. പിന്നെ ജഡ്ജസ്, ന്യായാധിപന്മാരുടെ കാലത്ത് വന്നു. സഭയിൽ ഒരാൾ പാസ്റ്ററായിരിക്കുന്നെങ്കിൽ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കണം. എനിക്കും പാസ്റ്ററാകാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ കുത്തിയിരിക്കുകയല്ല, എവിടെങ്കിലും പോയി പ്രവർത്തിക്കണം. ഇതിപ്പം ഞാൻ 49-ാമത്തെ വർഷമാണ് ഇതുപോലുള്ള ശുശ്രൂഷയിലൊക്കെ ആയിട്ട്. 1981 മുതൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഈ ഭരണ ചുമതലയിൽ ഒക്കെയുണ്ട്. ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയുണ്ട്. മോശയ്ക്കും എതിരി വന്നല്ലോ, ജീവിതത്തിൽ എതിരി വന്നേക്കാം. യോശുവ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ ദ പീപ്പിൾ കാരിയിങ് ദി ആർക്ക്, ദൈവത്തിൻ്റെ പെട്രകം മുൻപിൽ പോകട്ടെ, ദൈവത്തിൻ്റെ പെട്രകം മുൻപിൽ പോകട്ടെ. യോർദാൻ കടക്കാൻ ദൈവത്തിൻ്റെ പെട്രകം ആവശ്യമായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പെട്രകം മുൻപിൽ പോകട്ടെ. മേഘസ്തംഭവും അഗ്നിസ്തംഭവും അല്ല ഇവിടെ ദൈവത്തിൻ്റെ പെട്രകം. ഇറ്റ് ഈസ് എ വിസിബിൾ പ്രസൻസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ഇറ്റ് ഈസ് ദ മൈറ്റി മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് പവർ. ഈ കൊച്ചു പെട്രകം മുൻപിൽ പോയി കഴിഞ്ഞിരുന്നാൽ സകല ശത്രുക്കളുടെയും ശക്തി അവിടെ തകരുകയാണ്. എന്റെ ദൈവം എനിക്ക് മുൻപായി നടകൊള്ളുന്നു എന്നുള്ളത് ദൈവജനം വിശ്വസിക്കണം. 6 ദിവസം നടക്കണം. എന്ത് പറഞ്ഞു? വാ പൊളിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. 6 ദിവസം. 7-ാമത്തെ ദിവസം 6 പ്രാവശ്യം നടക്കണം. അതിനുശേഷം ആർപ്പിടണം, കാഹളം ഊതേണം അല്ലേ. കാട്ടിൻ കൊട്ടു ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം എന്ന് പറഞ്ഞ കൊച്ചു കാഹളമാ. ദൈവജനം ദൈവത്തിൻ്റെ വചനത്തെയും പ്രവർത്തനത്തെയും ശക്തിയെയും ഓർത്ത് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ എരിഹോ കോട്ട തകർന്നു. ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു തന്ത്രം കണ്ടിട്ടുണ്ടോ? സ്തുതി പറഞ്ഞാൽ, സ്തോത്രം പറഞ്ഞാൽ കോട്ട തകരുമോ? ഈ കോട്ടയുടെ മുകളിൽ ആ രാഹാബ് വീടും ഉണ്ടാക്കി താമസിച്ചത്. ഇവിടുത്തെ ചില അപ്പാർട്ട്മെൻറ്റിനേക്കാളൊക്കെ ചിലപ്പോൾ അത് വലുതായിരുന്നേക്കാം. അത്രയും വിശാലമായ കോട്ട തകരാൻ കാരണമെന്ത്? ദൈവജനമനുസരിച്ച്, ദൈവവചനമനുസരിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ചപ്പോൾ കോട്ട തകർന്നു. അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞെങ്കിൽ സ്തുതിയുടെ ആയുധത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ കൈകളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം.
ആ രാജ്യത്തെ ആദ്യത്തെ ആക്രമണമാണ് പൊസഷന്. അവിടെ പിടിച്ചു അവകാശമാക്കി. ഇത് കേട്ടപ്പോൾ അയൽ രാജ്യക്കാരുടെ എല്ലാം ഹൃദയം ഉരുകിപ്പോയെന്ന്, തകർന്നുപോയി. ഇവരാര്? ബിലയാം പ്രവചിക്കുമ്പോൾ പറയുന്നു, അവിടെ നിന്നൊരു കൂട്ടം വരുന്ന കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. 700 കിലോ വെയിറ്റ് ഉള്ള കാട്ടുപോത്ത് മുൻപിലോട്ട് വന്നാൽ ജോൺലി പിടിച്ച് നിൽക്കുമോ? ഇല്ല. പിന്നെ ബിനോയ് പിടിച്ച് നിൽക്കുമോ? വീർപ്പാടുകൂടൊക്കെ നെടുകി ഓടിയേക്കും കേട്ടോ. ഇല്ലേ. ഇവൻ ആര്? ആള് ചെറിയവനാ, പക്ഷെ അവനോടുകൂടെയുള്ളവൻ ദൈവമാണ്. ദൈവത്തോടു കൂടെ നടക്കുന്നവനെ ബലപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി കാലം അവർ എരിഹോക്കോട്ട പിടിച്ചു. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് യോർദാൻ നദിയല്ല, അവിടെ കടന്നു മുൻപിൽ കോട്ടയാണ്. ഈ കോട്ടകളെ തകർക്കാൻ നിങ്ങൾക്ക് ബലമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എരിഹോ കോട്ടയ്ക്ക് സമമായി ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങൾ എന്ത് എന്നുള്ളത് ഇന്ന് രാത്രി എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ വിശ്വസിച്ചു കൊള്ളുക, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡപ്രകാരം പോരാടുന്നവരല്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. കോട്ടകളെ തകർക്കാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ കൃപയും ശക്തിയുമെന്ന് വിശ്വസിക്കുന്നവർ കൈകളൊന്ന് ഉയർത്തണം, കൈകളടിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ എനിക്ക് പ്രതികൂലമായി നിൽക്കുന്ന കോട്ടകൾ ഇന്ന് രാത്രി വിശ്വാസത്താൽ തകരട്ടെ, അവകാശമാക്കട്ടെ. എന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത കാര്യം ഇന്ന് രാത്രി ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയാ. ഇവര് സ്തുതിച്ചപ്പോൾ എങ്ങനെയാ വീണത്? സ്തുതി എന്റെ ചിന്തയിൽ വന്ന ഒരു കാര്യം പറയുന്നു, അതിന്റെ പിന്നിൽ തിയോളജി ഒന്നുമില്ല. ഒറ്റ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ അശ്ശൂർപാളയത്തിൽ ഇറങ്ങി. ഒരു ദൂതന് 185,000 പെൻഷൻ പട്ടിയ പട്ടാളക്കാരല്ല, സജീവ പട്ടാളക്കാരെ കൊല്ലാൻ ശക്തിയുള്ളവന്. അങ്ങനെങ്കിൽ ദൂതന്മാരിൽ ചിലർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് രാത്രി നിങ്ങൾ കാണാത്ത ദൈവത്തിൻ്റെ അദൃശ്യ സൈന്യം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കള് ചെങ്കടൽ കടന്ന് മുന്നോട്ട് പോയപ്പോൾ മിസ്രയിമ്മേര് തമ്മി പറയുക, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. എൻ്റെ പോരിൻ്റെ ആയുധം ജഡികമല്ല, സൈന്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല. സെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരുമെങ്കിൽ വിശ്വസിച്ചാൽ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാൻ പറഞ്ഞാൽ അതനുസരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി നിങ്ങളുടെ ബലം കൊണ്ടല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങൾ ദൈവം എനിക്ക് വേണ്ടി മാറ്റി തരണമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ കരങ്ങളും ഉയരട്ടെ, വായി തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവമാണ്. യോശുവ 10-ാം അധ്യായത്തിൽ ഗിബിയോന്യരെ തോൽപ്പിക്കുന്ന ഒരു ചരിത്രമാണ്. ഗിബിയോന്യർ, ദൈവം ഏതെല്ലാം ആയുധമാണ് ഉപയോഗിക്കുന്നത്? മിസ്രയീമിൽ ദൈവം ഫറവോനെതിരെ ഉപയോഗിച്ച ചില ആയുധം ഒന്ന് പേനായിരുന്നു. പേൻ, ഈ യു കെയിലൊക്കെ താമസിക്കുന്ന പുരുഷന്മാരോട് ഞാൻ ചോദിക്കുന്നില്ല, സഹോദരിമാരെ, ഈ പേൻ്റെ ശല്യം ഇവിടെ കാണാൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പേൻ അല്ലേ, പേൻ, പേൻ ബാധയല്ലേ വന്നത്? ഏറ്റവും ചെറിയ നാറ്റ്സ്. ഫറവോൻ്റെ ഭാര്യയുടെ തലയിലും രാജകുമാരിയുടെ തലയിലും പേൻ കയറി. ഇത് ഭയങ്കരമായത് പുരുഷന്മാരുടെ തലയിലും പേൻ കയറി. മന്ത്രവാദികളും തല ചൊറിഞ്ഞുകൊണ്ട് നടക്കുകയാണ്, അവരുടെ തലയിലും പേൻ കയറി. ഒടുവിൽ മോശ എന്ന പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടാണ് ഈ പേൻ മാറിയത്. വേറെ ഒന്ന് തവളയായിരുന്നു. തവളയെ ദേവിയായിട്ട് മിസ്രയീമിൽ ആരാധിക്കുമായിരുന്നു. ആ വർഷം ദേവിയുടെ പ്രസാദം അങ്ങ് ഒരുപാട് കൂടി. ഫറവോന്റെ പള്ളിമെത്തയിലും ഫറവൻ കിടക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തവളയെല്ലാം കൂടെ പറഞ്ഞിരിക്കുക, ഞങ്ങളെ ആരാധിച്ച ദേവിയല്ലേ ഇപ്പം ഞങ്ങളിവിടെ കിടക്കാൻ വന്നിരിക്കുക.
അല്ലേ? തവളയുടെ പ്രസാദമാണ്. എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ ലോകത്തിൽ ഭോഷത്വമായത് ദൈവത്തിൻ്റെ മുൻപിൽ ജ്ഞാനമായിട്ടുള്ളതാണ്. ലോകത്തിൽ ബലഹീനരെയാണ് ദൈവശക്തിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. മോശയുടെ അസിസ്റ്റൻ്റായി പോയ യോശുവെ ദൈവം ഉപയോഗിച്ചെങ്കിൽ നമ്മുടെ ബലമല്ല ഇന്ന് രാത്രി ദൈവം അമാനുഷികമായ ചിലത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ സർവശക്തനായ ദൈവമാണ്. രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ മുന്നോട്ട് പോയി, എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഗിബിയോനിൽ ചെന്നു. എന്തു പറ്റി? ദൈവം ആകാശത്ത് നിന്ന് ഐസ് കെട്ടി, ആലിപ്പഴമെന്നാ മലയാളത്തിൽ കേട്ടോ, ഐസ് കെട്ടി തലേ വീണാ പൊട്ടുമോ? 15 കിലോ ഉള്ള ഐസ് കെട്ടിയാ വായിലല്ല വീണത്, തലേ വീണാ പൊട്ടിപ്പോകും. ഇതാര് പെയ്ച്ചതാ? അവൻ ആകാശത്ത് നിന്ന് കൽമഴ പെയ്ക്കുകയാണ്, ഹിമത്തെ പെയ്ക്കുകയാണ്. ബോയ്സ് ആൻഡ് ഗേൾസ്, ഗോഡ് വാസ് ഷവറിങ്, ഗോഡ് വാസ് സെൻഡിങ് ഐസ് ബോക്സസ് ഫ്രം ഹെവൻ. ഏതാ? ഇവൻ്റെ ഉച്ചിക്ക് വീണു. ദൈവത്തോട് മത്സരിക്കുന്നവൻ്റെ ഉച്ചി ദൈവം തകർക്കുന്നവന്. യോശുവയും എല്ലാം കൂടെ യുദ്ധം ചെയ്യുകയാണ്. അവർക്ക് വെട്ടമില്ല, എമർജൻസി ഇല്ല, അവർക്ക് ജനറേറ്റർ ഇല്ല, മറ്റൊന്നുമില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക. എന്താ? പകൽ സമയം വെട്ടം കൂടി കിട്ടി. വായിക്കുന്നുണ്ട്, സൂര്യനോട് കൽപ്പിക്കാൻ അധികാരമുണ്ടോ, ചന്ദ്രനോട് കൽപ്പിക്കാൻ അധികാരമുണ്ടോ? നാം വായിക്കുന്നുണ്ട്, ലോക ചരിത്രത്തിൽ നാളതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ദൈവത്തിൻ്റെ പ്രവർത്തനം എന്താ പറയുന്നത്? നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ കർത്താവേ നീ പ്രവർത്തിച്ചപ്പോൾ ആകാശം ചായ്ച്ചിറങ്ങി വന്നു. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ചില അധികാരങ്ങൾ നൽകുന്ന രാത്രിയായി തീരട്ടെ. പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ ദൈവത്തിന് കഴിയും, കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ ദൈവത്തിന് കഴിയും, സമയത്തെ നീട്ടിത്തരുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിധം, അതിൻ്റെ വൈശിഷ്ട്യം എത്രയെന്നുള്ളത് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. ദൈവത്തിൻ്റെ കൃപ അവരോടുകൂടെ ഉണ്ടായിരുന്നു. യെരിഹോ മാത്രമല്ല, അതിനുശേഷം മുന്നോട്ട് പോയ ഓരോ സ്ഥലത്തും ദൈവം പ്രവൃത്തി നൽകി, യെരിഹോവിൽ വിജയം നൽകി. പക്ഷേ ഹായ് പട്ടണത്തിൽ പരാജയം വന്നു. പാസ്റ്റർമാരെ, വിശ്വാസികളെ, വിജയം വരിച്ചു. അതിനിടയിൽ ആഹാൻ കയറിയ പരിപാടി കുഴപ്പമാകട്ടോ. ആഹാൻ എന്ത് ചെയ്തു? ജനത്തിൻ്റെ യാത്രയെല്ലാം മുടക്കി. ചില മുടക്കം വരുമ്പോഴെന്ത് ചെയ്യും? ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിപരീതമായി ആര് ദൈവസഭയിൽ വന്നാലും തട്ടിപ്പോകും കേട്ടോ. അത് നാം മനസ്സിലാക്കണം. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനാണ്. നാം ചോദിച്ചേക്ക, ഇസ്രായേൽ പാളയമല്ലേ, ദൈവം അറിയുന്നില്ലേ? സഭയ്ക്കുടെ ഇടയിൽ മലിനതയോ അശുദ്ധിയോ വരുമ്പോൾ ഇതിൻ്റെ മേൽ എങ്ങനെ നമുക്ക് വിജയം വരിക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇതിൻ്റെ മധ്യത്തിലും ദൈവം വിജയം തരുവാൻ തക്കവണ്ണം ശക്തനാണ്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം. എന്താണ് ഇന്ന് രാത്രി നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിന്ന് പ്രാപിക്കാനുള്ളത്? ഞാൻ പറയട്ടെ, ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ആ സ്ഥലം ഒരാളൊന്ന് വായിക്കുമോ? യോശുവയുടെ പുസ്തകം 24:1 ഒരാളൊന്ന് വായിച്ചാൽ. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെ എല്ലാം ശേഖേമിൽ കൂട്ടി, ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും എന്താ കൂട്ടാൻ കാരണം? ഉൽപ്പത്തി പുസ്തകം 12:6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം വന്ന് ശേഹേമിൽ പാർത്തു. അതിനുശേഷം ആ ദൈവം പറഞ്ഞത്, ഞാൻ നിനക്ക് ഒരു സ്ഥലം അവകാശമായി തരാൻ പോകുന്നു. എന്താണ്? 400-ൽ പരം വർഷം നിന്റെ സന്തതി
സ്വന്തമല്ലാത്ത ദേശത്ത് പാർക്കും, അവരെ ഞാൻ മടക്കിക്കൊണ്ടുവരും. നോക്കുക, 440 പരം വർഷത്തിന് ശേഷം അന്ന് അബ്രഹാമിനോട് അരുളി ചെയ്ത ദൈവം ഇപ്പോൾ ശേഹേമിൽ, അന്ന് വാഗ്ദത്ത നാടാണ്, അന്ന് സ്വന്തമല്ല, ശേഹേമിൽ പാർത്ത, ശേഹേമിൽ വെച്ച് സംസാരിച്ച ദൈവം ഇപ്പോൾ യോശുവ മുഖാന്തരം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വിടുവിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ലെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി വിശ്വസിക്കുക. റൈറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ഡൗൺ ഇൻ യുവർ ബൈബിൾ, ടുനൈറ്റ് ഐ ആം ഗോയിങ് ടു പൊസസ് സെർട്ടൻ തിങ്സ് ഫോർ ദ ലോർഡ്, ഐ ആം ഗോയിങ് ടു ഫോർവേഡ്. നിങ്ങൾ എഴുതിയിടുക, ദൈവം ഫോസ്ക് പറയുന്നവനല്ല, ദൈവം അരളി ചെയ്യുന്നത് നിവർത്തിക്കുന്നവനാണ്. ആ ശേഹേമിൽ നിന്നുകൊണ്ട് പറയുകയാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗോഡ് ബ്രിങ്ങിങ് യു ഔട്ട്? എന്തിനു വേണ്ടിയാ ദൈവം നിങ്ങളെ വിളിച്ചത്? വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഡ്യൂട്രോണമി ചാപ്റ്റർ 8 ആവർത്തനം 8:1, ഡ്യൂട്രോണമി ചാപ്റ്റർ 11:4, ആവർത്തനം 11:4 തുടങ്ങിയ വാക്യങ്ങളിൽ ഗോഡ് ഹാസ് ബ്രോട്ട് യു ഔട്ട് ടു ദ പ്രോമിസ് ലാൻഡ് ടു വർഷിപ്പ് ഹിം. നിങ്ങൾ ദൈവം അവകാശമായി തരുന്ന ദേശത്ത് ചെല്ലുമ്പോൾ ജാതികളെ പോലെ ആരാധിക്കരുത്, വിഗ്രഹങ്ങളെ തകർക്കണം, അശേരപ്രതിഷ്ഠകളെ തകർക്കണം, സാത്താന്യ ശക്തികളുടെ സിമ്പലായി നിൽക്കുന്ന വിഗ്രഹം, വിഗ്രഹത്തിൻ്റെ ആരാധനയുടെ മേലാണ് ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നത്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. The theme of Joshua possessing the promised land, chapter 24 and verses 14 and 15. ningal kare venamengilum sevikkam, ivide kore devanmarundu, avide kore devimarundu, pakshe Joshua yude theermanam endu, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്ന് ഇന്ന് രാത്രി ഉറക്കെ പറയാൻ കഴിയുന്നവർ വാ തുറന്ന് ഉറക്കെ പറയട്ടെ. വർഷിത്തലോ ദൈവം ഈ സമ്പത്തും സൗകര്യവും ഇതെല്ലാം തന്നത് അവിടെ കുത്തിയിരിക്കാനല്ല, സൗകര്യമുണ്ടെങ്കിൽ ആരാധിക്കാനല്ല, ദൈവം എനിക്ക് നന്മകൾ തന്നതൊക്കെ ദൈവത്തെ ആരാധിക്കാനാണ്. The success or a failure of a nation or a family or an individual depends upon whether he serves the Lord or not. ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ഒക്കെ നിലനിൽപ്പ് അപകടത്തിലാണ്. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. എന്തോ കാര്യം പറഞ്ഞ ഫറവോൻ്റെ കയ്യിൽ നിന്ന് ഇവരെ പിടിച്ചുകൊണ്ട് വരുന്നത്, Exodus 6:1, പുറപ്പാട് 6:1 മുതൽ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക, എന്നെ ആരാധിപ്പാൻ ഉത്സവം കഴിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക, വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ തട്ടിക്കളയുമെന്ന് പറഞ്ഞെങ്കിൽ UKയിൽ, അയർലൻഡിൽ, ഇതിന് സമീപ സ്ഥലങ്ങളിൽ നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ദൈവാരാധനയ്ക്കെതിരെ ഏതെല്ലാം പൈശാചിക ശക്തികൾ ആരാധനാലയങ്ങൾ വേറേതായി രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എരിഹോ കോട്ടയ്ക്ക് ചുറ്റും നടന്നതുപോലെ മറ്റാരും കാണുക ചുറ്റും നടന്നൊന്നും അവകാശമാക്കാൻ പോയാൽ തല്ലുകൊണ്ട് പോരും. അതിനൊന്നും പോരണ്ട, നിങ്ങൾ അവിടെ ചെന്ന് നിന്നുകൊണ്ട് വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ പോരിൻ്റെ ആയുധം ജടികങ്ങളല്ല, നിന്റെ കാൽ ചവിട്ടുന്ന സ്ഥലം അവകാശമായി തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ, പാസ്റ്റർമാരെ, വിശ്വാസികളെ, ഇതുവരെ സ്വന്തമായ ഒരു പാർപ്പിടമില്ലാത്തവരോട് പറയട്ടെ, അടുത്ത ചില നാളുകൾക്കുള്ളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ഒരു അവകാശം നൽകുമെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. 1964, ഇന്നേക്ക് 53 വർഷത്തിന് മുൻപ് ഞാൻ എൻ്റെ ഗ്രാമം തോന്നിയാമല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, പറഞ്ഞാൽ തോന്നിയിടത്തെല്ലാം മലയുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ പ്രാദേശിക സഭയിൽ നിന്ന് ഞങ്ങൾ ഏതാണ്ട് 50 പരം ആളുകൾ പാസ്റ്റർമാരായിട്ടുണ്ട്, പിന്നെ മറ്റുള്ളവരെല്ലാം. എന്നോട് ചോദിച്ചേടാ, നീ ഉപദേശിയായി പോകുന്നു, നിനക്കൊരു വീടെങ്കിലും പണിയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ?
ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല കേട്ടോ. പുനലൂര് പാർക്കാൻ ദൈവം ഒരു പാർപ്പിടം നൽകി. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവന് മരുഭൂമിയിൽ കൂടെ നടന്നാലും നീ പാടിയാൽ ദൈവത്തെ സ്തുതിച്ചാൽ നിനക്ക് വേണ്ടി അവകാശം ദൈവം തരുന്നവനാണ്. വിശ്വസിക്കുന്നവർ തകർപ്പൻ കൈയടിയും ഹല്ലേലിയായും സ്തുതിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. അവകാശം ദൈവം തരും. എൻ്റെ ശൈലി പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്തരുത്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരുമുണ്ട് കേട്ടോ. വാ പൊളിച്ച് ദൈവത്തെ സ്തുതിച്ചവൻ ആരും വാ പൊളിപ്പനായി നടക്കുന്നില്ല കേട്ടോ. ചില ആളുകൾ ഒരാഴ്ചയിൽ മൗനമായിരിക്കുന്ന ഏക സന്ദർഭം ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്ന ഈ 2.5 മണിക്കൂർ. അന്നേരം വാ തുറക്കത്തില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവൻ ദൈവത്തെ സ്തുതിക്കേണ്ട സമയമാണത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ. അവൻ്റെത് എന്നേക്കുമുള്ളത്. കൈയടി ഒന്ന് തുടങ്ങട്ടെ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെത് എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെത് എന്നേക്കുമുള്ളത്. തൻ്റെ ജനത്തിന് വേണ്ടി വഴിവരുക്കുക മാത്രമല്ല, തിരുവായ് കൊണ്ട് അരളി ചെയ്തത് തൃക്കായ് കൊണ്ട് നിവർത്തിച്ച് അവകാശങ്ങൾ തരുന്ന ദൈവത്തിന് സ്തുതിയേറ്റ. Hallelujah. What is the purpose of God blessing you this much? To worship him. നീ ദൈവത്തെ സേവിക്കണം. ദൈവത്തെ സേവിക്കാൻ വരുമ്പോൾ പറഞ്ഞു നിന്റെ ദശാംശം കൊണ്ടുവരണം, വഴിപാട് കൊണ്ടുവരണം. അമ്പലത്തിലൊക്കെ വെടി വഴിപാട് കഴിക്കുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. ഒരു പൊട്ടലിനേ ഉള്ളു. അതല്ല, നിങ്ങളുടെ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. ഹൃദയം തുറന്ന് ദൈവത്തെ സ്നേഹിക്കണം. പേഴ്സ് തുറന്ന് ദൈവത്തിന് കൊടുക്കണം. തുറന്ന മനസ്സോടെ ദൈവത്തെ സ്തുതിക്കണം. ഇതാ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നവനാണ് ദൈവം. ഭക്ഷണമൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞാൽ എങ്ങനെ? 100 ഗ്രാം അരിയുടെ ചോറൊന്നുമല്ല കൊടുത്തത്. 3 കിലോ മാവും അതിൻ്റെ കാളയെല്ലാം ഒരുക്കിയ അവറാച്ചായൻ അബ്രഹാം കൊടുത്തതെങ്കിൽ കൊച്ചുമക്കൾക്ക് തലമുറ മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ ദൈവം കൊടുത്തത് ഓരോ കിലോ മന്ന ഓരോരുത്തന് കൊടുത്തെങ്കിൽ സഹോദര സഹോദരി, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് സന്തോഷത്തോടെ ഏറ്റുപാടട്ടെ. അവൻ വിശ്വസ്തനാണ്. സെക്കൻഡ് പർപ്പസ് ഓഫ് ഗോഡ് bringing you here is that we should offer not only sacrifices, we should tell our children what is it. ഇവിടൊക്കെ വീണ്ടും വീണ്ടും പറയുന്നു, നിന്റെ പിള്ളേർ നിന്റെ മക്കൾ വരും കാലത്ത് നിന്നോട് ചോദിക്കും എന്താ അപ്പച്ചാ ഇത്. അന്നേരം അവരോട് പറയണം എന്താ, കുഞ്ഞുങ്ങളെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വിധമാണ് ഇത്. ടെൽ യുവർ ചിൽഡ്രൻ, യുവർ ചിൽഡ്രൻ വിൽ ആസ്ക് യു. ഡ്യൂട്രോണമി ചാപ്റ്റർ 6:20. ആവർത്തനം 6:20 വേഗമൊന്ന് വായിച്ചാലും. ആവർത്തനം 6:20. നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് ഇപ്രകാരം പറയണം, ഞങ്ങൾ മിസ്രയീമിൽ ഫറവോൻ അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈ കൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. എങ്ങനെ അപ്പനും അമ്മയും ഇവിടെ വന്നത്? കടല് നീന്തിയാണോ കരയിൽ കൂടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ഇത് പറയണം. വേണ്ടേ, ഞാൻ താമസിച്ച ഹോട്ടലിൽ ആ അറ്റൻഡറോട്, അവിടെ സഹോദരിയോട് ഞാൻ ചോദിച്ചു, ആർ യു എ ക്രിസ്ത്യൻ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എല്ലാവരോടും സുവിശേഷം ഞാൻ പറയും കേട്ടോ, ആ സ്ത്രീ പറഞ്ഞു, മൈ ബോയ് ഫ്രണ്ട്സ് ഫാദർ ഈസ് എ വികാർ. അദ്ദേഹം വികാരമുള്ള ആളാണ്. വികാരം എന്ന് പറഞ്ഞിരുന്ന വികാരം എന്ന് പറഞ്ഞ അച്ഛനാ. എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അപ്പൻ അച്ഛനാ, പക്ഷേ ഐ എം നോട്ട് എ ക്രിസ്ത്യൻ. സുവിശേഷം പറയണം, നമ്മൾ കീഴ്പ്പെടുത്തണം കേട്ടോ. മക്കളോട് പറയണം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ മക്കളെ നഷ്ടമാക്കിയാൽ എന്താ പ്രയോജനം? ലെറ്റ് മീ ടെൽ യു, ഓസ്ട്രേലിയ
യു എസ് എയിലൊക്കെ 79 മുതൽ ഞാൻ പോകുന്നുണ്ട്, പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. മക്കളെ പ്രതി ഇവിടേക്ക് വന്നവർ മക്കളെ ചൊല്ലി കരയാനിടയാകരുത്. ഈ രാജ്യം വ്യത്യസ്തമാണ്, സംസ്കാരമൊക്കെ വ്യത്യസ്തമാണ്, പക്ഷെങ്കിൽ നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളിവിടെ വന്ന് ഇതൊക്കെ അനുഭവിച്ചു, നമ്മുടെ മക്കൾ, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. ദൈവത്തിൻ്റെ നിന്റെ മക്കളോട് പറയണം, നിന്റെ മക്കളുടെ മക്കളോട് പറയണം, നെറ്റിയിൽ അത് കെട്ടണം, കൈമേൽ അത് കെട്ടണം, വീട്ടിൽ അത് ഒട്ടിക്കണം. പാസ്റ്റർ ബിനോയുടെ വീട്ടിൽ നല്ല വാക്യമുണ്ട്, അതുപോലെ തന്നെ വിൽസൻ്റെ വീട്ടിലും കണ്ടെന്ന് തോന്നുന്നു, നല്ല വാക്യമൊക്കെ ഒട്ടിച്ചിരിക്കുക അല്ലേ. ദൈവത്തിൻ്റെ വചനം അല്ലേ. ജീവിതത്തിൽ വിജയം വരിക്കണമോ, ഇതുവരെ നമ്മെ കൊണ്ടുവന്ന ദൈവം ഇനിയും അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തനാണ്. പ്രശസ്ത പ്രോമിസ് ലാൻഡ്, കർത്താവ് എന്താ പറഞ്ഞത്? സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല ആധികാരവും നൽകിയിരിക്കുന്നു. സുവിശേഷം അറിയിക്കാനായിട്ട് നിങ്ങൾ പോകണം. എൻ്റെ മുൻപിൽ ഇരിക്കുന്ന ഓരോരുത്തരും സുവിശേഷം അറിയിക്കണം. ഒരാഴ്ചയിൽ രണ്ടു പേരോടെങ്കിലും ദൈവം എന്നെ നടത്തിയ വിധത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയയില്ലേ? നേഴ്സുമാരാകട്ടെ, ടീച്ചേഴ്സ് ആകട്ടെ, ഏത് ജോലിക്കാരുമാകട്ടെ, ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾ ഒരാഴ്ചയിൽ രണ്ടു പേരോടെങ്കിലും പെസഹ ആചരിച്ച് ദൈവം എന്നെ നടത്തിയ വിധത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ രക്ഷയിലേക്ക് വരുവാനിടയാകും. ഇസ്രായേൽ മക്കൾക്ക് കൊച്ചു നാടാ കൊടുത്തത്. ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശം എന്താ? IAG UK മാത്രമല്ല, ഇപ്പൊ യൂറോപ്പിലേക്കും, ജർമ്മനി നിലകെട്ടോ, യൂറോപ്പിലേക്കും ഇതെല്ലാം കൂടി ഇവൻ വെട്ടിപ്പിടിച്ചിരിക്കുകയാണോ എന്ന് ആളുകൾ ചോദിച്ചാൽ എന്താ? കർത്താവ് പറഞ്ഞു, ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത് ഈസ് ഗിവൺ അൺടു മീ. ദൈവത്തിന്റെ പൈതൽ കൈകൾ ഉയർത്തുമ്പോൾ സ്വർഗത്തിന്റെ സകല ശക്തികളും നിനക്ക് അനുകൂലമായി നിൽക്കുകയാണ്. ഇന്ന് രാത്രി സഹോദരി സഹോദരന്മാരെ, യോശുവ കൈ ഉയർത്തി സൂര്യ നീ അവിടെ നിൽക്കുക, ചന്ദ്ര നീ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അധികാരം കൊടുത്തുവെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. പാമ്പിൻ്റെ മേൽ മാത്രമല്ല, പാപത്തിൻ്റെ മേൽ മാത്രമല്ല, രോഗത്തിൻ്റെ മേലും വിജയം തരുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഹൗ ഡിഡ് ജീസസ് കോൺകർ വെൻ ഹി വാസ് ഓൺ എർത്ത്? യേശു ചെന്നിടത്തൊക്കെ രോഗസൗഖ്യമാണ്, ഭൂതങ്ങൾ അലറി ഓടുകയാണല്ലേ. അച്ഛന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത്, മന്ത്രവാദികൾക്ക് ചെയ്യാൻ കഴിയാത്തത്, മോശയുടെ വടിയിട്ടപ്പോൾ മന്ത്രവാദിയുടെ വടിയും പാമ്പായെങ്കിൽ അതിനുശേഷം മോശയുടെ സർപ്പം ഇതിനെ വിഴുങ്ങി മന്ത്രവാദി വടിയെപ്പോലെ നിന്നെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അത്ഭുതങ്ങളൊക്കെ തകരുന്ന നാളുകളാകട്ടെ. എൻ്റെ കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്ന പാസ്റ്റർമാരാലി അടയാളം നടക്കുമെന്നോ? സഹോദരിമാരെ കേട്ടിട്ടുണ്ടോ? വിശ്വസിക്കുന്നവരാൽ, രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനെന്ന വിശ്വാസമുള്ളവരെ കൈകളൊന്ന് ഉയർത്തട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാല് സൗഖ്യം വരും. രോഗം വന്നവനെ രോഗസൗഖ്യം ദൈവം തരത്തുള്ളൂ എന്ന് മനസ്സിലാകത്തുള്ളൂ. 2013 October 31 ബോംബെയിൽ 2-3 ആഴ്ചത്തെ കൺവെൻഷന് വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോവുകയാണ്. ഫ്ലൈറ്റിൽ അവിടെ ഇറങ്ങി താമസിക്കുന്ന വീട്ടിൽ ചെന്നു, അവരല്പം ആഹാരം എനിക്ക് കൊണ്ടുതന്നു. ആഹാരം കഴിക്കാൻ കയ്യിലെടുത്തതേ ഉള്ളൂ, എൻ്റെ മുഖമൊക്കെ വിയർത്തു. ദേഹം ക്ഷീണത്തിലായി, ഞാൻ അവിടെ കുഴഞ്ഞു വീഴുവാൻ തുടങ്ങിയ സമയമാണ്. അവരെന്നെ താങ്ങി അവിടെ കിടത്തി. ദീപാവലിയുടെ സമയമാണ്, ഡോക്ടേഴ്സ് എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് മാറി, പ്രധാനപ്പെട്ടവർ. അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. എൻ്റെ ഭാര്യയും എന്നോടൊപ്പം ഉണ്ട്. 2 ദിവസം അവിടെ കിടന്നു. എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. തിങ്കളാഴ്ച ദിവസം, ഇതൊരു വ്യാഴാഴ്ചയാണ് സംഭവിച്ചത്. ആഴ്ചത്തെ കൺവെൻഷനൊക്കെ കഴിഞ്ഞു, പ്രസംഗിച്ചില്ല. അവിടെയുള്ള റിലയൻസിൻ്റെ വലിയ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടിട്ടു. പരിചയമുള്ള ചിലരൊക്കെ ഉണ്ടായിരുന്നു. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തത് അവിടെ സ്ട്രോക്ക് വാർഡെന്ന് പറഞ്ഞ ഒരു വാർഡില്ല. എൻ്റെ ചുറ്റും കിടക്കുന്നവരെല്ലാം അവരുടെ കയ്യിലും മൂക്കിലും കയ്യിലും ദേഹത്തും എല്ലാം ട്യൂബ് ഘടിപ്പിച്ചിരിക്കുക. ശ്വാസോച്ഛ്വാസം കൃത്രിമമായി ലഭിക്കുന്ന ചിലരും ഒക്കെയുണ്ട്. ഞാൻ അവിടെ കിടന്നപ്പോൾ ഡോക്ടർ ഹസ്തക്, അദ്ദേഹം ഒരു പാഴ്സിയാണോ മുസ്ലിമാണോ എനിക്കറിഞ്ഞുകൂടാ,
എൻ്റെ അടുക്കൽ വന്ന ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, റവറൻ ഫിലിപ്പ്, യു സി ഓൾ ദീസ് പേർഷ്യൻസ്, ദേ ആർ ലൈങ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 2 weeks, 3 weeks, 4 weeks, സമ്മർ ഫോർ 2 months. ദേ ആർ അനേബിൾ ടു ഗെറ്റ് അപ്പ്, ടോക്ക് ഓർ ഡു എനിത്തിങ്. യു ഹാഡ് എ സിമിലർ സ്ട്രോക്ക് ബട്ട് യു ഹാഡ് എ ഡിവൈൻ ഇൻ്റർവെൻഷൻ. അദ്ദേഹം പെന്തക്കോസ്തുകാരനല്ല കേട്ടോ, ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഹസ്തക്, ഐ വാണ്ട് ടു ഗോ ഹോം, എനിക്കിവിടെ ആരുമില്ല. ഞാൻ എന്നെ വീൽ ചെയറിൽ ആദ്യമായിട്ട് ആ എയർപോർട്ടിലൊക്കെ വീൽ ചെയറിൽ ഞാൻ ഇരുന്ന് പോകും. ബോംബെ എയർപോർട്ടിൽ ചെന്നപ്പോൾ USAയിലുള്ള ചിലരൊക്കെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, സാർ എന്തോ ഈ വീൽ ചെയറിലിരിക്കുന്നേ, ഇഷ്ടമുണ്ട കസേര ആയതുകൊണ്ടല്ലേ കേട്ടോ. കയറി വീട്ടിൽ വന്നു, വീണ്ടും എൻ്റെ നില അല്പം വഷളായി. അനന്തപുരി ഹോസ്പിറ്റലിൽ 2 ആഴ്ച കിടന്നു, വളരെ ബലഹീനനാണ്. 1.5 ആഴ്ച ഇക്കിളെന്ന് പറഞ്ഞ ഒരു അസുഖം അറിയാമോ, 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഡോക്ടർമാർ പഠിച്ച മരുന്നെല്ലാം പ്രയോഗിച്ച് നോക്കി, എത്രമാത്രം ഗുളി കഴിച്ചെന്ന് അറിഞ്ഞുകൂടാ. ഈ ഇക്കിൾ മാറുന്നില്ല, രാത്രിയും പകലും പകലും രാത്രിയും ആഹാരം കഴിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കാണാൻ വന്നവരൊക്കെ കരഞ്ഞ ശേഷമാണ് പോയിട്ടുള്ളത്. പക്ഷെ ചില സഹോദരന്മാർ, ചില പാസ്റ്റേഴ്സ് അവിടെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1.5 മാസം എൻ്റെ ഭാര്യയാണ് എന്നെ കുളിപ്പിച്ചത്. 1 ഗ്ലാസ് വെള്ളം കയ്യിൽ ഉയർത്താൻ എനിക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. ചിലരും പറഞ്ഞു, ഫിലിപ്പ് സാറിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞിനി നടക്കത്തില്ല 2013. പക്ഷെ ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ്റെ ശക്തി എന്നിൽ വ്യാപരിച്ചു, എനിക്ക് വിടുതൽ നൽകി. രോഗം പറയുന്നു നീ മുന്നോട്ട് പോകത്തില്ല, നീ തകരും. ശത്രു പറയുന്നു നീ അവസാനിക്കും. പക്ഷെ അന്ന് ദൈവം പ്രവർത്തിച്ചെങ്കിൽ ആ ദൈവം ഇന്ന് രാത്രിയും പ്രവർത്തിപ്പാൻ ശക്തനാണ്. ചില അവകാശങ്ങൾ ദൈവം തരട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഏലിയാവിൻ്റെ ദൈവം എവിടെയെന്ന് ഏലീശ ചോദിച്ചെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ വിശ്വാസത്തോടെ പറയട്ടെ, യോശുവയുടെ ദൈവം എവിടെ? അവൻ എന്നോട് കൂടെയുണ്ട്. യോർദാനിൽ ഇറങ്ങിയ യേശു എൻ്റെ രക്ഷകനാണ്. യോശുവ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകനെന്നാണ്. യേശു, യോശുവ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ഇന്ന് രാത്രി ഒരു പുതിയ ഉടമ്പടി ചെയ്യണം. നിങ്ങൾ എന്ത് നേടി? അടുത്ത 5 വർഷത്തിനുള്ളിൽ, 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, പ്രവർത്തനത്തിൽ ദൈവത്തിന് വേണ്ടി ചില അവകാശങ്ങൾ നേടിയെടുക്കാൻ പാസ്റ്റർമാരെ, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ, 10 വർഷത്തിനുള്ളിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് രാത്രി വിരമിക്കുക. ഒരുപാട് കാര്യം പറയാനും. എൻ്റെ ഇളയ സഹോദരിയും ഭർത്താവും, അവരും സുവിശേഷ വേലയിലായിരുന്നു, വിജയവാഡ എന്ന സ്ഥലത്ത് പോയി. എൻ്റെ ആൾ ഈ 4 വർഷത്തിന് മുൻപ് മരിച്ചു പോയി. പക്ഷേ അദ്ദേഹം 10-30 വർഷം അവിടെ പ്രവർത്തിച്ചു. തെലുങ്ക് മാത്രം അറിയാവുന്ന ആളുകളുടെ ഇടയിൽ, മലയാളം മാത്രം അറിയാവുന്ന സഹോദരിയും ഭർത്താവും 2 പിള്ളേരും കൂടെ പോയി. അവർ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. 4 പേരായി തുടങ്ങിയ സഭയിൽ ഇന്ന് ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ആരാധന തുടങ്ങുന്നത്, ഉച്ച കഴിഞ്ഞ് 3:30-4 മണിക്കോ തീരുന്നത്. 10,000 പേര് ആരാധനയ്ക്ക് വരുന്നുണ്ട്. എല്ലാം ഹൈന്ദവ പേരുകളുള്ളവരാണ്. ദൈവത്തിന് അല്പം, വലിയ ഭാഷ പോലും അറിയാം. നമ്മുടെ ഇംഗ്ലീഷോ മലയാളമോ മറ്റെന്തോ എന്നല്ല, ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാം. എൻ്റെ അളിയൻ മരിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് എല്ലാം അങ്കിളെന്നാ പറയുന്നത്, അളിയാ എന്നോട് പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവന്. ഞായറാഴ്ച അന്ന് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത് കൃഷ്ണാനദിയുടെ തീരത്തൊരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ ആരാധനാലയത്തിലാണ്. ആ പല സ്റ്റെപ്പുകൾ ചവിട്ടി മുകളിലേക്ക് പോകണം. അതുവഴി ഒരു സ്ത്രീയും 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് നടന്നു പോവുകയാണ്. പ്രായാധിക്യത്തിലുള്ള വെള്ള തലമുടിയും വെള്ളവസ്ത്രവും ധരിച്ച ഒരു മനുഷ്യൻ ഈ സ്ത്രീയെ കണ്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ? തെലുങ്കിലാണ് ചോദിച്ചത്. പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു, കാരണം ഞാൻ 2 പെൺമക്കൾക്കാണ് ജന്മം നൽകിയത്. എന്നെ വേണ്ട, ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൃഷ്ണാനദിയിൽ വലിച്ചെറിഞ്ഞ്
ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഈ അപ്പച്ചൻ പറഞ്ഞു, നീ മരിക്കേണ്ട, മുകളിലൊരു പ്രാർത്ഥനാലയമുണ്ട്, അവിടേക്ക് പോകുക. ഈ സഹോദരി പറഞ്ഞു, എനിക്ക് തന്നെ പോകാൻ പറ്റത്തില്ല. പറഞ്ഞു, നിന്റെ മൂത്ത മകളെ ഞാൻ കയ്യിൽ പിടിച്ചുകൊള്ളാം, ഇളയ മകളെ ഞാൻ തോളിലെടുത്തുകൊള്ളാം. ആലയത്തിൻ്റെ അവിടെ വരെ വന്നു. ആ പ്രായമുള്ള ആളിനെ പിന്നെ കണ്ടില്ല. ആ സ്ത്രീയും പൈതങ്ങളും അവിടെ ഇരുന്നു. ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. ഇവിടെ ആത്മഹത്യ ചെയ്യാൻ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി വന്ന ഒരു സ്ത്രീയുണ്ട്. നീ മരിക്കരുത്, യേശു നിന്നെ രക്ഷിക്കും. ആ സ്ത്രീ അന്തം വിട്ടുപോയി, ഞങ്ങളെ അറിയുന്നവൻ ആരുണ്ട്? ആ സ്ത്രീ മുന്നോട്ട് വന്ന് അവർക്കായി പ്രാർത്ഥിച്ചു. ദൈവം പ്രവർത്തിച്ചു. ഇത്രയും ആളുകളുടെ ഇടയിൽ ആ പരിചയപ്പെടുത്തിയ ആളിനെ അറിയാൻ ആ സഹോദരിക്ക് കഴിഞ്ഞില്ല. ഒന്നൊന്നര മാസം കഴിഞ്ഞ് ചോദിച്ചു, പാസ്റ്റർഗാരോ, ഞങ്ങളെ കൊണ്ടുവന്ന അപ്പച്ചനെ ഒന്ന് പരിചയപ്പെടുത്തണം. പറഞ്ഞ, അങ്ങനെ ഒരു അപ്പച്ചൻ ഇവിടെ ഇല്ല. ആര്? ദൈവത്തിൻ്റെ ദൂതൻ ആ വേഷത്തിൽ അവിടെ ഇറങ്ങി. യോശുവയുടെ മുൻപിൽ ദൈവത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് നേരിട്ട് പ്രത്യക്ഷമായെങ്കിൽ, ഇന്ന് രാത്രി ദൈവം നമ്മുടെ മധ്യ ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ സൈന്യാധിപൻ ഇവിടെ ഇറങ്ങി വരട്ടെ. ദൂതന്മാരുടെ അകമ്പടി ഇവിടെയുണ്ട്. ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളുടെ കൈകൾ ഉയർത്തി ആത്മ നിറവ് പ്രാപിച്ചവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് രാത്രി ദൈവശക്തിയുടെ വ്യാപാരം ഇവിടെ വെളിപ്പെടട്ടെ. എരിഹോ കോട്ട തകരട്ടെ. സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ശക്തികൾ തകരും. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ചില അവകാശങ്ങൾ ദൈവം തരും. എന്റെ മുൻപിലിരിക്കുന്ന രോഗികളെ ഇന്ന് രാത്രി നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊള്ളുക. സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. പാമ്പുകളെ മാത്രമല്ല, തേളുകളെ മാത്രമല്ല, വിശ്വസിക്കുന്നവർ കൈവെക്കുമ്പോൾ രോഗത്തിൻ്റെ ശക്തി മാറി വിടുതൽ ലഭിക്കുമെങ്കിൽ ഇന്ന് രാത്രി വിടുതലിൻ്റെ രാത്രിയാകട്ടെ. ചില അവകാശങ്ങൾക്കായി ദൈവം അവിടിസ്ഥാനമിടുന്ന രാത്രിയാകട്ടെ. സ്തുതിയുടെ ശബ്ദം ഉയരട്ടെ. ദൈവത്തെ സ്തുതിക്കട്ടെ. ശബ്ദം ഉയർത്തി കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ശഖര ജിഗന്തര ബബാരിയ. പാടുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. ദൈവജനം എഴുന്നേൽക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കട്ടെ. എരിഹോ കോട്ട തകർന്നപ്പോൾ ദൈവത്തിൻ്റെ ജനം ആർപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചതുപോലെ ഇന്ന് രാത്രി കൈകൾ അടിച്ച് വായ് തുറന്ന് ആത്മനിറവിൽ ദൈവജനം ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ജയത്തിന്റെ ഘോഷം മുഴങ്ങട്ടെ. നമുക്ക് കർത്താവ് വിടുതൽ നൽകട്ടെ. കൈകൾ അടിച്ചാലും വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ ജനം കാഹളം മുഴക്കി ഉച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ എരിഹോക്കോട്ട തകർന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ ദൈവത്തെ സ്തുതിക്കണം. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവര് ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന എരിഹോ കോട്ട തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവജനം ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാം. ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കാം. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് ഉത്സവത്തിന്റെ മഹാദിനമാണ്. ഇന്ന് രാത്രി ജീവജല നദി നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഒഴുകട്ടെ. ദൈവകൃപയുടെ വ്യാപാരം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഏലിയാവിന്റെ ദൈവം എവിടെ? ഇന്ന് രാത്രി നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ വിടുവിക്കാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ ആ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേര് ഇന്ന് രാത്രി കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും? അവൻ അത്ഭുതം ചെയ്ത പണ്ടത്തെ നാളുകൾ എവിടെ? യേശു മാറാത്തവൻ. അത്ഭുതത്തിന്റെ കാലം കഴിഞ്ഞിട്ടില്ല. രോഗസൗഖ്യത്തിന്റെ കാലം കഴിഞ്ഞിട്ടില്ല. ദൈവപ്രവൃത്തിയുടെ കാലം കഴിഞ്ഞിട്ടില്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? ഇന്ന് രാത്രി കണ്ണുകൾ അടച്ച് തലകളെ വണക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ തുടങ്ങിയാണ്. എത്ര പേരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. വഴി ഒരുക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. തകർച്ചകൾ മാറട്ടെ. പുത്തൻ ചില അവകാശങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. എന്നെ സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളെയും സൗഖ്യമാക്കാൻ സർവശക്തനാണ്. പ്രാർത്ഥന ആവശ്യമുള്ളവര് ദയവായി നിങ്ങളുടെ വലങ്കൈകളൊന്ന് ഉയർത്തുമോ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ പോകുകയാണ്.
ദൈവദാസന്മാരെ അടുത്ത 5 വർഷത്തിനുള്ളിൽ 10 വർഷത്തിനുള്ളിൽ ദൈവം ചില അവകാശങ്ങൾ നൽകുക മാത്രമല്ല, അന്യദേശത്ത് വന്നിരിക്കുന്ന നിങ്ങൾക്കായി ഈ രാജ്യത്ത് ദൈവം ചില അവകാശങ്ങൾ നൽകട്ടെ. സകല ജാതിയിലും ഭാഷയിലും ഗോത്രത്തിലുള്ളവര് യേശു മാത്രം കർത്താവെന്ന് പറഞ്ഞ് ദൈവരാജ്യത്തിന്റെ അവകാശികളാകട്ടെ. നശിക്കുന്ന രാജ്യമല്ല, ഇളകുന്ന രാജ്യമല്ല, ഇളകാത്ത രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ കരം നീട്ടട്ടെ. കൈകൾ ഉയർത്തി വരുന്ന ഉയർത്തിപ്പിടിക്കുമോ? ഞാൻ പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. ഈ കൈകൾ ഉയർത്തിയ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പൊതുവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷം ദൈവദാസന്മാര് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമുള്ളവർ മുൻപോട്ട് വന്നാൽ ഞാൻ കരം വെച്ച് പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി ഇന്ന് രാത്രി ഇവിടെയുണ്ട്. സ്വർഗത്തിലെ ദൂതന്മാരിവിടെ അണിനിരന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ജനത്തെ സഹായിക്കാൻ ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി കാലം ഈ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ കരം ഉയർത്തിയ ഈ സഹോദരന്മാർക്കായി, ഈ സഹോദരിമാർക്കായി ഇന്ന് രാത്രി അടിയൻ പ്രാർത്ഥിക്കുന്നു. തിരുവായി കൊണ്ട് അരളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കണമേ. ചില അവകാശങ്ങളെ നൽകണമേ. ശത്രുവിന്റെ പിടിയിൽ, പൈശാചിക ശക്തിയിൽ, പാപത്തിന്റെ ചങ്ങലയിൽ കിടക്കുന്നവരൊക്കെ സ്വതന്ത്രരാകുന്ന ദിവസങ്ങളായി തീരട്ടെ. നിന്റെ ദാസന്മാരുടെ സഭകൾക്ക് വർധന നൽകണമേ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇന്ന് രാത്രി ദുഃഖത്തിൽ പ്രയാസത്തിൽ ഇരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്ന് രാത്രി ചില അത്ഭുതത്തിന്റെ വഴികൾ തുറക്കണം. തടസ്സങ്ങളൊക്കെ മാറട്ടെ. തലമുറകൾ ദൈവത്തെ സേവിച്ച് ദൈവകൃപയിൽ മുന്നേറുവാൻ കൃപ ചെയ്യണം. ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ അവകാശമായി തരാമെന്ന് നൽകിയ വാഗ്ദത്തം നിന്റെ ജനത്തിന് വേണ്ടിയും ദൈവം നൽകണം. വിശ്വാസത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ വാഗ്ദത്തങ്ങൾ അവകാശപ്പെടുന്നു. എല്ലാവരും ചേർന്ന് ആമേൻ പറയാം. ചേർന്ന് പാടാം. പ്രൈസ് ദ ലോർഡ്. ആ സമയത്ത് പ്രാർത്ഥന ആവശ്യമുള്ളവർ മുന്നോട്ട് വന്നാൽ ഞാൻ അടുത്ത ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തുടങ്ങുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാടാം. സദ്ധാന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവാൻ കർത്താവ് ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്ക സദ്ധാന്യ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ദർശനമെല്ലാം തകർത്തിടുവേ കുരുടരും മുടന്തരും ചകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ദർശനമെല്ലാം തകർത്തിടുവേ കുരുടരും മുടന്തരും ചകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം ഞാനല്ല ഇനി നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ല
അടഞ്ഞവയെല്ലാം മഷിഹാരാജൻ നമുക്ക ഭയമെല്ലാം മാറും നിരാശ നീരാമായി തീർന്നിടുവേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മഷിഹാരാജൻ നമുക്ക ഞാനല്ല എന്റെ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്റെ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്റെ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്റെ നീയല്ലോ പാപങ്ങളിലൊഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുവേ കണ്ടിടും ഞാനാ സൗമ്യമ ഭൂമി നിശ്ചയം ഞാനത് വാണിടുവേ പാപങ്ങളൊഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുവേ കണ്ടിടും ഞാനാ സൗമ്യമ ഭൂമി നിശ്ചയം ഞാനത് വാണിടുവേ തീർന്നിടുവേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരു മഷിഹാരാജൻ നമുക്ക ഭയമെല്ലാം മാറും നിരാശ നീങ്ങും നിരാവൃത്തമായി തീർന്നിടുവേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരു മഷിഹാരാജൻ നമുക്ക ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാം സദാ ശക്തിയെ തകർത്തിടുവാം നമ്മിൽ സ്ഥാപിതമാകാം സദാ ശക്തിയെ തകർത്തിടുവാം യേശു രാജാവാം ഭരണം ചെയ്തിടുവാം ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാം സദാ ശക്തിയെ തകർത്തിടുവാം കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സദാ ശക്തിയെ തകർത്തിടുവാൻ ഓ യേശുവേ വന്നു വാഴണമേ തിരിയാനല്ല എന്നു നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇരിയാനല്ല എന്നു നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇരിയാനല്ല എന്നു നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇരിയാനല്ല എന്നു നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇരിയാനല്ല എന്നു നീയല്ലോ ഇരിയാനല്ല എന്നു നീയല്ലോ.
ദൈവത്തിൻ്റെ വാക്കിന് മാറ്റമില്ല. ദൈവകൃപയുടെ ഭണ്ഡാരം നിങ്ങൾക്കായി തുറക്കുന്ന നാളുകളായി തീരട്ടെ. നാളെ പകൽ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ദൈവത്തിൻ്റെ കൃപ പകരട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. ഒരു സെക്കൻഡ് കൂടെ, ഒരു മിനിറ്റ് കൂടെ നമുക്ക് പ്ലീസ് ബി സീറ്റഡ് ഇരിക്കാം. നാം ഒരു രണ്ട് മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ പിരിയുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ കോൺഫറൻസ് ഇത്രത്തോളം, ഈ സമ്മിറ്റും ജനറൽ കൺവെൻഷനും ഇത്രത്തോളം അനുഗ്രഹമാകുവാൻ നമ്മളെ സഹായിച്ച കർത്താവിൻ്റെ നാമത്തിന് വലിയ മഹത്വം കൊടുക്കുന്നു. പ്രധാനമായും ഒരു വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ആ ഉത്തരവാദിത്വം പെട്ടെന്ന് ഏറ്റെടുത്ത് ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൗൺസിലിൻ്റെ തീരുമാനവും കർത്താവിൻ്റെ ഹിതവും അനുസരിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി എസ് ഫിലിപ്പ് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് ആലോചന വരൂ, ആലോചന തരുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വരുവാൻ ഇട വന്നു. നമുക്ക് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. താങ്ക്സ് കർത്താവ്, നന്ദി പറയുന്നു. Priya Sheldon Bengara, thank you Sheldon that you have done great job here among youths and also in conference and evening session today. Really we are thankful to you. Thank you so much. Thank you so much. And also Sister Sally James who was preaching in ladies section. സഹോദരിമാരുടെ സമ്മേളനം പ്രത്യേകമായി സിസ്റ്റർ സാലി ജെയിംസ് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് വചനം നൽകി. താങ്ക് യു സിസ്റ്റർ സാലി, ഗോഡ് ബ്ലെസ് യു. റിയലി പ്ലീസ് ജസ്റ്റ് ഗിവ് എ ക്ലാപ്പ്. ആൻഡ് ഓൾസോ ഐ താങ്ക് യു ഫോർ ഡോക്ടർ നെൽസൺ സാമുവേൽ who is a teacher of our academy, and also Dr. Victor Darwin who is our teacher of an academy who just helped us in a few sections in interview panel, and also among premarital houses, and also for seminars and youth activities. Thank you Dr. Nelson Samuel and Victor Darwin. Thank you so much. God bless you. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രധാനമായിട്ടും ഒരു അപ്പോളജിസ് നൽകുന്നു. 10th ആനിവേഴ്സറി അനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ മനസ്സിൽ നിന്നും നമ്മുടെ പല ആളുകൾക്കും ഒന്ന് രണ്ട് വാക്കൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹം സ്വാഭാവികമാണല്ലോ. നമുക്കതിനു കൂടി ഇന്ന് രാത്രി സമയം ലഭിച്ചിട്ടില്ല. നാളെ നമ്മുടെ കോമൺ വർഷിപ്പിൽ തീർച്ചയായിട്ടും കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ഒന്ന് രണ്ട് മിനിറ്റുകളൊക്കെ നിങ്ങൾക്ക് തരുവാനായിട്ട് സാധിക്കും. പ്ലീസ് അപ്പോൾ ഡു അപ്പോളജൈസ് ആൻഡ് ഓൾസോ പ്ലീസ് കോപ്പറേറ്റ് റൈറ്റ് നൗ. താങ്ക് യു സോ മച്ച്. പ്രധാനമായും ഈ കോൺഫറൻസിൻ്റെ സജ്ജീകരണം ബ്രിസ്റ്റോളിൽ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ പ്രിയ വർക്കർമാരായ ദേവദാസന്മാർ ഇതിൽ വളരെ അഹോരാത്രം അതിനു വേണ്ടി അധ്വാനിച്ചു. കർത്താവിൻ്റെ ദാസൻ ജിനു, പ്ലീസ് നിങ്ങൾ നന്നായിട്ടൊന്ന് കരം പിടിച്ച പ്രോത്സാഹിപ്പിച്ചാട്ടെ. വേർ ആർ ദേ? മേ ബി ഒരു ഫുഡ് അറേഞ്ച് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അതെ, അവർ താങ്ക്സ് സ്വീകരിക്കാൻ പോലും സമയമില്ലാതെ അവർ ഫുഡ് അറേഞ്ച് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. റിയലി താങ്ക്ഫുൾ ജിനു ആൻഡ് ഓൾസോ പോൾ വർഗീസ് ആൻഡ് ജെയ്സൺ സെക്കറിയ, റേച്ചൽ ആൻഡ് ഓൾസോ അനേജ് മാത്യു ആൻഡ് ചെറിയാൻ ബ്രദർ, ഓൾ ഓഫ് യു ഹാവ് എ നിങ്ങൾ വളരെ നല്ല വർക്ക് ചെയ്യുമായിട്ട് ചെയ്ത് ഇത്ര മനോഹരമായ സ്റ്റേജ് നമുക്ക് വേണ്ടി അവർ ഡിസൈൻ ചെയ്തു, ഓർഡർ ചെയ്തു, എല്ലാം ഭംഗിയായി ദൈവം തീർത്തു. അവരുടെ ആ ഹാർഡ് വർക്കിന്, അഹോരാത്രം അധ്വാനത്തിന് really thankful. ഒന്ന് നന്നായിട്ട് കരം പിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാം. താങ്ക് യു. ആൻഡ് ഓൾസോ ഫോർ ദ ലാസ്റ്റ് ഓൾ ഇയേഴ്സ് അനേക പാസ്റ്റർമാർ വന്ന് സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും അതിഥികളായും അല്ലെങ്കിൽ ക്ഷണമൊക്കെ സ്വീകരിച്ചും മറ്റുള്ള സഭകളിലൊക്കെ ശുശ്രൂഷകന്മാർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാധാരണ നമ്മുടെയൊക്കെ കോൺഫറൻസൊക്കെ പോലെ ഒരു പ്രാർത്ഥനയൊക്കെ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കല്ല, സ്വാഭാവികമായിട്ട് നമുക്കൊരു സംഘടിപ്പിക്കുന്ന ആളുകളുടെ ഒരു ഒരു മനോവിധമാണ് ഒരു പ്രാർത്ഥനയെങ്കിൽ കൊടുക്കുക, റെസ്പെക്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. ഐ റിയലി അണ്ടർസ്റ്റാൻഡ് നിങ്ങളതിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തീർച്ചയായിട്ടും
മറ്റുള്ള അവനെല്ലാ ദേവദാസന്മാർക്കും വിശ്വാസികൾക്കും സമൂഹത്തിനും സഹോദരി സഹോദരങ്ങൾക്കും ക്രിസ്തുവിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഈ മീറ്റിംഗോട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്റർ ടി എസ് മാത്യു, പ്ലീസ് കം ഫോർവേഡ്. ഒരു വാക്ക് മലയാളി പെന്തക്കോസ്റ്റ് അസോസിയേഷന്റെ കൺവെൻഷനെ പരിചയപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനുശേഷമായി ബെനഡിക്ഷൻ പറയുവാനായി ഷാരോൺ ഫെലോഷിപ്പിന് പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് സാമുവൽ മുൻപോട്ട് വന്ന് ഈ കോൺഗ്രിഗേഷൻ കോൺഫറൻസ് ഇവിടെ സമ്മിറ്റ് ജനറൽ കൺവെൻഷൻ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് നിജപുത്രനായ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ഇത് ദുഷ്കാലമാകിയാൽ ദുർഘട സമയങ്ങൾ വരും എന്നുള്ളതിനെക്കുറിച്ച് താൻ 1 തിമോത്തി 2 തിമോത്തിയോസ് ഈ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദുർഘട സമയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചതിന് ശേഷം ലാസ്റ്റിൽ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിച്ചാൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രോമിസ് ലാൻഡിൽ നമുക്ക് എത്തുവാൻ തക്കണം കഴിയും. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം കൂടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ, MBയുടെ മലയാളി പെന്തക്കോസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ഏപ്രിൽ മാസം 14, 15, 16 തീയതികളിൽ മാഞ്ചസ്റ്റർ എന്ന പട്ടണത്തിൽ വെച്ച് നടത്തുവാൻ തക്കണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ ലണ്ടൻ പട്ടണത്തിൽ അതുപോലെ അനേക ദൈവമക്കൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺഫറൻസാണ് ആ 14-ാം തീയതി രാവിലെ 9:30 മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ആ കോൺഫറൻസ്. ആ കോൺഫറൻസിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും ആ മീറ്റിംഗിൽ കടന്നു വന്ന് സംബന്ധിച്ച് അത് ഏറ്റവും വിജയപ്രദമാക്കി തീർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി അനേകരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ആ മീറ്റിംഗ് ആയി തീരട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ആ മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ കെ ജെ തോമസ് അവർ കേരള, അതുപോലെ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ സിസ്റ്റർ പേഴ്സസ് ജോൺ ഡൽഹി, അത് വിലപ്പെട്ട അനേക ദൈവദാസന്മാർ കടന്നു വരുന്നുണ്ട്. പുറകാലെ നിങ്ങളെ മീഡിയയിൽ കൂടെ ആ വിവരങ്ങൾ അറിയിക്കുവാൻ തക്കണം മീഡിയ ആയി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കും. യോശുവയെക്കുറിച്ച് നാം കേൾക്കുവാൻ തക്കണം മീഡിയായി തീർന്നു. യോശുവയിൽ കൂടെ ഹാലലുയ നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ തക്കണം മീഡിയായി തീരും. വിശ്വാസത്തോടുകൂടെ ഇന്ന് രാത്രി കാലം നമുക്ക് ഇവിടെ നിന്ന് കടന്നു പോകാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കോൺഫറൻസ്, ഈ 10th annual conference ഏറ്റവും ഭംഗിയായി തീരുവാൻ തക്കണം ദൈവമേ. സ്വർഗം അവിടുന്ന് മനസ്സലിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. നിജപുത്രനായ തിമോത്തിയോസിനെ ദൈവം അധികാരപ്പെടുത്തിയതുപോലെ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ബിനോയെ ഈ ദേശത്ത് കർത്താവേ, ഈ പട്ടണത്തിൽ, യൂറോപ്പിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ നന്ദി കരയേറ്റ കർത്താവേ. അനേകരെ വാർത്തെടുക്കുവാൻ തക്കണം, അനേകരെ വാർത്തെടുക്കുവാൻ തക്കണം, അനേകരെ ഹല്ലേലൂയ ദൈവസ്ഥലത്തിലേക്ക് നേടുവാൻ തക്കണം. നിന്റെ മകനെ വീണ്ടും എടുത്ത് ഉപയോഗിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസനായി പ്രാർത്ഥിക്കുകയാണ്. ലോകമൊക്കെയും സുവിശേഷീകരണത്തിൽ പങ്ക് വഹിച്ചുകൊണ്ട് ഈ ദേശത്തും കടന്നു വന്ന് മാറ്റമില്ലാത്ത വചനം ഘോഷിക്കുവാൻ തക്കണം. ഇന്ന് പകൽക്കാലവും രാത്രിയിലും കർത്താവിന്റെ ദാസരെ നീ ഇവിടുന്ന് ബലപ്പെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കൊടുത്ത വിടുതലുകളെ കുറിച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ തക്കണം വിടിയായി തീർന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഇത്രത്തോളം ഭംഗിയായി ഈ മീറ്റിംഗ് ഹല നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്തതിനായി സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ജീവിതങ്ങളെയും നീ ഇവിടുന്ന് അനുഗ്രഹിക്കുമാറേ, കൃപയിലൂടെ മറക്കണമേ. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നു, പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ വീണ്ടും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്നും ഞങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് എല്ലാവർക്കും. പ്ലീസ് സ്റ്റാൻഡ്. അനുഗ്രഹത്തോടെ ഇപ്പോ ആയേക്ക ആടിയാരേ യഹോവായി മനസ്സലിയുടേ മഹോന്നത പറനെ വന്ദനം നിനക്കാമേ. മനസ്സലിയുടേയ മഹോന്നത പറനെ വന്ദനം നിനക്കാമേ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.
യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാകുന്ന ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ദിനംതോറും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സംസർഗവും കൂട്ടായ്മയും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളുടെ മേലും ഭൂലോകമെമ്പാടും ചിതിരി പാർക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് ഈ കോൺഫറൻസിന് കടന്നു വന്ന സകല ജനത്തിന്റെ മേലും ഇപ്പോഴും എപ്പോഴും നീക്കും യേശു കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാട് മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. കർത്താവായ യേശുവേ വരേണമേ.